രക്ഷപ്പെടണമല്ലോ. നീ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അയ്യോ അയ്യ, എന്നെ ആരും എത്ര കരുതി. ഒരേ സമയം മൂന്ന് കാറി കയറാൻ എനിക്ക് വയ്യ. അന്ന് ഈ കാര്യം അതല്ല, മുത്തത്തിൽ ഞങ്ങളെ കൂടെ വരുന്നത്. ആരും ബഹളം വെക്കണ്ട. ചങ്ങന, നമ്മുടെ പെട്ടിയെല്ലാം എടുത്ത് ആ കാളവണ്ടി കൂടി വഹിക്കാമോനെ. വക്കീലേ, ഓ ഏ ഏ ആ ആ പാ എല്ലാവരും കൂടി എന്താണ് ഈ ചേർന്ന് നിൽക്കുന്നത്?
അപ്പോ ഞാനങ്ങോട്ട് ചെല്ലട്ടെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഞാൻ മോളും കൂടി വൈകുന്നേരം ഇങ്ങോട്ട് വരാം. കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ വക്കീലേ? ആ പോരാ, എന്നെ എന്നെച്ച് ഇപ്പൊ രണ്ടുമൂന്ന് ഒരു വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും. ശരി, എന്നാൽ അങ്ങനെ. എന്തൊരു ചൂട്, വല്ലാത്ത ദാഹം, ഒരു ഗ്ലാസ് വെള്ളം. ഞാൻ നോക്കണം, ആ പെട്ടിയല്ല എന്റെ അമ്മ ഏൽപ്പിക്കണം. ഇവിടെ വെച്ചു, ഇവിടെ വെച്ചു. അപ്പോഴത്തേ പതുക്കെ സൂക്ഷിച്ചു വെച്ചാ മതി. എന്താ, മുത്തശ്ശനും ലല്ലിക്കും താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങളുടെ പോർഷനിൽ ചെയ്തിട്ടുണ്ട്. വരട്ടെ, ആലോചിക്കാം. എന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ 7 ദിവസമായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശനിരിക്കാനുള്ള മുറി. പണം വയ്ക്കാനുള്ള അലമാരിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഓഹോ, അത് കൊള്ളാം. ആ അലമാരയുടെ താക്കോല് മുത്തശ്ശനെ ഏൽപ്പിക്കാൻ വേണ്ടി അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. താക്കോല് ഭവാനിയെ ഏൽപ്പിച്ചാ മതി. ഒരു താക്കോല് എന്റെ കയ്യിലില്ല, അമ്മയുടെ കയ്യിലും. കല്ലി മുത്തച്ഛനെ പരിപാടിയില്ലേ, സൂക്ഷിക്കണം. എന്താ സൂക്ഷിക്കണം, സൂക്ഷിക്കണം, എല്ലാവരെയും. അല്ല, അത് മുഴുവൻ കഴിക്കണം. മന്ത്രി ദാഹം മാറി. ശങ്കര, ആ പെട്ടി എല്ലാം മുകളിൽ കൊണ്ടുവയ്ക്കൂ. ഞാൻ മുകളിലാണ് താമസിക്കുന്നത്, വല്യമാവും താമസിക്കുന്നത്. അതിന്റെ താക്കോൽ എവിടെയാണ്? അതിന് ഒരു പൂട്ടും ഒരു താക്കോലുമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതങ്ങ് പൂട്ടണ്ടെന്ന് വെച്ചോ. എന്താ, മൂന്ന് പൂട്ടും താക്കോലും വെക്കാമായിരുന്നല്ലേ, എങ്കിൽ മൂന്ന് പേർക്കും വെച്ച് കൂട്ടാമായിരുന്നല്ലോ. ആ എടാ മക്കളെ, ആ മോളിലേക്ക് പോവാ. ഭവാനി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എന്താ എന്താ, ഇപ്പൊ പറയാൻ മനസ്സില്ല. വരൂ ഭവാനി, വരൂ. ഇപ്പോഴും എസ്സിൽ വിട്ടിട്ടില്ല അല്ലേ? അല്ല, ഇതാര് വക്കീലോ? വന്നാട്ടെ, ഇരുന്നാട്ടെ. ശങ്കര, ഇതെല്ലാം എടുത്തുകൊണ്ട് പോ. പിന്നെ എന്തൊക്കെയുണ്ട് വക്കീലെ വിശേഷം? എന്തേ ഇത്ര പെട്ടെന്ന് സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോരാൻ ഒരു ബുദ്ധി തോന്നിയത്? വയസ്സായി തുടങ്ങിയില്ലേ വക്കീലെ? ജനിച്ചത് ഈ മണ്ണിലാണ്. മരിക്കുന്നതും ഇവിടെ തന്നെ ആകണമെന്നൊരു നിർബന്ധമുണ്ട്. അതിനു മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതെന്താ? എന്റെ ലല്ലിമോന്റെ വിവാഹം നടന്നു കാണണം. ഭരതനോ ഗോപിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനാണോ പ്ലാൻ? നല്ല കഥയായി പോയി. പണഭ്രാന്ത് പിടിച്ച അവരുടെ ഇടയിലേക്ക് എന്റെ ലല്ലിമോനെ എറിഞ്ഞു കൊടുക്കാനോ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചത് മാത്രം. അല്ല, വക്കീലിന്റെ മകളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എന്തായി? താഴത്തെ ഹാളിലുണ്ട്, ഞാൻ ലല്ലിയുമായി പരിചയപ്പെടുത്തി. ഇനി ഷേക്ക്.
ആ പെണ്ണിന്റെ ദേഹത്ത് ചെകുത്താൻ കുടികളുണ്ട്, നിന്ന് പറിക്കുന്നു കണ്ടില്ലേ? അത് ഫോറിൻ ഡാൻസ് ആണ്. ആ ഫോറിൻ ആണോ? എനിക്കുണ്ടോ ഇതറിയാവും. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് കാണാൻ, എനിക്കിഷ്ടമായി. ഒന്നാം തരം ആയിട്ടുണ്ട്, നമ്മുടെ ഭഗവതി അമ്പലത്തില് വെളിച്ചപ്പാട് പറയുന്നത് പോലെയുണ്ട്. എന്ത് വേണം? വെറുതെ ഞങ്ങൾ ഇവിടെ ഒരു വിസിറ്റിന് വേണ്ടി വന്നതാണ്. സ്വല്പം കഴിഞ്ഞു വരൂ, ഞങ്ങൾ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഓ, ഉത്തരവ് പിന്നീട് ഒന്ന് കണ്ടുകൊള്ളാം. ലല്ലി ഇതെല്ലാം എങ്ങനെ പഠിച്ചു? ഇത് മാത്രോ? ഇനി എനിക്ക് എന്തെല്ലാം അറിയാം. ശങ്കരമ്മ വാ, ഇങ്ങോട്ട് വരൂ. എന്തിനാ? രമയ്ക്ക് ജൂഡോ ഒന്ന് കാണിച്ചു കൊടുക്കണം. ആ റെഡി. ഇവിടുന്ന് ഭദ്രകാളിയാണ് കേട്ടോ. ഭദ്രകാളിയുടെ അമ്മൂമ്മയാണ്. ഏതായാലും നിനക്ക് പറ്റി പെണ്ണു തന്നെ. നീ കല്യാണം കഴിച്ചോ? ബേട്ടാ, കരുതാ കൊണ്ടൊന്നും പറയത്, ഞാനിവിടെ കല്യാണം കഴിക്കണം. അയ്യോ, എന്നെ കൊണ്ടു പോയ്യാ. എടാ, ഫോറിൻ സ്റ്റൈൽ പിടിക്കാൻ വരാ. ആ ഫോറിൻ സ്റ്റൈൽ വേണമെങ്കിൽ ഗോവേട്ടനെ കല്യാണം കഴിച്ചു. ഗോവേട്ടന് മറപ്പണ്ടാണല്ലോ. നിന്റെ മറപ്പണല്ലേ, നീ എന്നെ കിട്ടിക്കോ. ഞാൻ കല്യാണം കഴിക്കണമെന്ന് അനാവശ്യം പറഞ്ഞിട്ട്. ലാ, ഇത് ആര്? രാഘവനോ? ഇരുന്നാട്ടെ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ആ പിന്നെ എന്തൊക്കെയുണ്ട് രാഘവ വിശേഷം? ഞാൻ ഒരു മുന്നറിയിപ്പ് തരാൻ വന്നതാണ്. ആ കുഞ്ഞുപിള്ളയും രാമനായരും എന്തോ ഒത്തിരി പ്ലാനൊക്കെ ഇടുന്നുണ്ട്. അതിൽ വല്ലച്ചൻ വീഴരുത്. എന്താ പ്ലാൻ ഇടുന്നതും വല വെക്കുന്നതല്ല അവരുടെ കാര്യം, ഞാൻ അതിലെല്ലാം വീഴുവോ രാഘവ? അത്രയ്ക്ക് മടയനാണോ ഞാൻ? അത് മതി. ആ വല്യച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്കും ഭവാനിക്കും കാണപ്പെട്ട ദൈവമാണ്. വല്യച്ഛന് ഒരു ഉപദ്രവം വരുന്നത് ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. എന്താ രാഘവ, സമയം ഒരുപാടായി. രാഘവൻ പോയി കിടന്ന് ഉറങ്ങാട്ടെ. പിന്നെ വല്യച്ഛ, നമ്മുടെ എസ്റ്റേറ്റിന്റെ തൊട്ടപ്പുറത്തുള്ള എസ്റ്റേറ്റ് വിൽക്കാനുണ്ടായിരുന്നു, അതുകൂടി നമുക്ക് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്താ? തീർച്ചയായും വാങ്ങിക്കണം. പക്ഷേ സ്വല്പം പണക്കുറവുണ്ടായിരുന്നു, ഒരു 1.5 ലക്ഷം രൂപയുടെ പണക്കുറവേ ഉള്ളൂ. ആ മാസം 2000 രൂപ ആദായം കിട്ടത്തക്ക നിലയിലുള്ള എസ്റ്റേറ്റ് വാങ്ങിക്കാനുള്ള പണം മുഴുവൻ ഞാൻ തന്നു കഴിഞ്ഞില്ലേ. എന്നാലും മല്ലീശൻ ഇത്തവണ കൂടി എന്നെ സഹായിക്കണം. എന്താ? സാധ്യമല്ല. ഉള്ളത് കൊണ്ട് ഒരുത്തരെ തൃപ്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. മനസ്സിലായോ? ഓ, ആ സമയം ഒരുപാടായി. രാഘവന് പോകാം. ആ പോകുമ്പോഴേ ആ കൂടെ കൂടെ കൊണ്ടുപോകൂ, ഞങ്ങൾ അധികം പഴം കഴിക്കാറില്ല. ആ ഇതാര് കുഞ്ചുവോ? ഇരുന്നാട്ടെ. വേണ്ടായി, ഞാനിവിടെ നിന്നോളാവേ. ആ പിന്നെ എന്തൊക്കെയുണ്ട് കുഞ്ചു വിശേഷം? ഈ ആ സമയത്തെ രാത്രിയിൽ പഴക്കുലവിനായിട്ട് വരാനുള്ള കാരണം എങ്കിലും അങ്ങനെ അങ്ങുന്നതിനെ പറ്റി ആ മുഷകോടൻ രാഘവനുമായിട്ട് ഭാര്യയും കൂടി പറയാത്ത കുറ്റമൊന്നുമില്ല. അതിന് എന്റെയും കാർത്യായനിയുടെയും നാവ് കൊഴഞ്ഞു കൊഴഞ്ഞു മറുപടി പറഞ്ഞു. എന്റെയും കാർത്യായനിയുടെയും കാണപ്പെട്ട ദൈവം അല്ലയോ അങ്ങുന്ന്? അല്ല, അങ്ങുന്ന് വന്നാലേ ഞങ്ങൾക്ക് മാത്രമേ സഹായം ചെയ്യുള്ളൂ എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിന്റെ കണ്ണുകടി അങ്ങുന്നത് നല്ല ആവശ്യമുണ്ടോ? യാതൊരു ആവശ്യവുമില്ല. ആ പിന്നെ കുഞ്ചു ഇങ്ങ് അടുത്തു വാ. വായവർക്ക് ഇനി സംസാരിക്കണ്ട. ഇന്നാ സമയം ഒരുപാടായി, കുഞ്ചു പോയി കിടന്നുറങ്ങ. ആ പോകുമ്പോഴേ പഴക്കുല കൂടെ കൊണ്ടുപോകും. ഞങ്ങൾക്ക് ആദ്യം പഴം കഴിക്കാൻ വയ്യ, വയറടക. ആ കൊണ്ടു. ആ പഴക്കുലയുമായി വന്നിരിക്കുന്നു കാക്ക പിടിക്കാൻ. ആഹാ, ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അതെ, രാമനായർക്ക് എന്ത് വേണം? എനിക്ക് അധികമൊന്നും വേണ്ട, ഒരു 2 ലക്ഷം രൂപ വേണം. 2 പൈസ ചോദിക്കുന്ന മട്ടിലല്ലേ 2 ലക്ഷം രൂപ ചോദിക്കുന്നത്? അതെ, എണീറ്റേടും. താൻ വല്ലതും സമ്പാദിച്ചു തന്നിട്ടുണ്ട് എനിക്ക്? ഞാനൊന്നും സമ്പാദിച്ചു തന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ളതിൽ ഓഹരിക്ക് അവകാശിയാണ് എന്റെ ഭാര്യ രുദ്രാണ്. ഭാഗം ചോദിക്കാൻ വന്നിരിക്കുകയാണ്. എന്ത് ധരിച്ചാലും കൊള്ളാം. ഞങ്ങൾക്ക് ഇന്നുവരെ നിങ്ങൾ എന്ത് തന്നു? ആ ഒന്നും തന്നില്ലാലേ, ഒന്നും തന്നില്ലാലോ. അത്രക്കൊന്നും പറയാനില്ല.
ഒരൊന്നൊന്നരലക്ഷം രൂപയുടെ സ്വത്ത് തന്നതാണ് ആ എന്നാ ഇനി ഒരു പൈസ തരാൻ ഞാൻ ഒരുക്കമല്ല അപ്പോ സംഭവം ഈ വയസ്സുകാലത്ത് എന്നോട് കളിക്കരുത് അബദ്ധമാണ് എന്നോട് പോകാനാണ് പറഞ്ഞത് വഹിക്കേണ്ട വഴി എനിക്കറിയാം ഇവനാരടാ ശങ്കര ശങ്കര നാളെ രാവിലെ വക്കീലിനോട് ഇവിടം വരെ ഒന്ന് വരാൻ പറയണം എനിക്ക് എന്റെ ഒസ്യത്ത് എഴുതണം എന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ ലല്ലിമോന്റെ പേരിൽ എഴുതി വെക്കാൻ പോവുക ഇവന്മാരെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും എന്നാലും ആ കിഴവൻ സ്വത്ത് മുഴുവൻ ആ പെണ്ണിന് വഴി എഴുതി വെച്ചിരിക്കണം നമുക്കൊന്നും തരാതെ എന്താ ആ കിഴവൻ ഇത് ചെയ്യുമെന്ന് നമ്മൾ ആരും കരുതിയതല്ല കൊണ്ടുവന്നോ എല്ലാ പണിയും ചെയ്ത് കഴിഞ്ഞിരിക്കണം എന്താ വല്ലാത്ത കഷ്ടമായി പോയി വെറുതെ അല്ല ആ പെണ്ണ് ഇത്ര അഹങ്കാര ഉങ്കും വെച്ച് നടക്കുന്നത് ഭവാനി ആ സ്വത്ത് മുഴുവൻ നമുക്ക് നേടിയെടുക്കാം എന്താ അതെങ്ങനെ എന്റെ ഈ മകനെ ചോണയുണ്ടായാ മതി ഇവൻ അവളെ കല്യാണം കഴിക്കണം എന്താ എന്താ ഓഹോ അങ്ങനെ അത് കൊള്ളാം മച്ച എന്റെ പൊന്നു മോനെ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മെരുക്കി എടുക്കടാ എന്നെ കൊണ്ടാവിട്ടോ ഞാൻ അവൾ തടക്കത്തില്ല അവള് വലിയ ഫോറിൻ സാധനം അമ്മേ എന്നെ ചെറുപ്പെടുത്തി കളയും നീ ഒരു ആളാണോടാ ലക്ഷക്കണക്കിന് സ്വത്ത് അവളെ വരി കിടക്കുന്നു ഈ സമയത്ത് നിന്റെ അച്ഛനാണെങ്കിൽ എന്റെ ഒന്നും നോക്കുന്നേ ഞാനേ വെറും കഞ്ഞിപ്പൊട്ടാളായിട്ട് നടന്ന കാലത്താണോടാ നിന്റെ ഈ അമ്മയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് എന്തിനാണെന്നറിയാമോ അവള് ആ കോടീശ്വരം പുട്ടമ്പിള്ളയുടെ ചേട്ടന്റെ മകളാണല്ലോ നമുക്ക് വേണ്ടോളം സ്വത്തുണ്ടല്ലോ അവൾ വല്ല ഫാർമിയും കല്യാണം കഴിച്ച് സന്തോഷമായിട്ടിരുന്നോട്ടെ ഞാൻ വെറും കൺട്രിയാണ് കുറച്ച് കാശ് നമ്മൾ ഈ കൂടുതലായി പോയി എന്ന് വെച്ച് അവനെന്തോന്നടാ ഒരു കുറവ് അവനോട് വേദം തന്ത്രം ഒന്നും ഉപദേശിച്ചിട്ട് കാര്യമില്ല എടാ നിനക്ക് മൂന്നര ആഹാരം വേണം കിടന്നിറങ്ങാൻ സ്ഥലം വേണം ഇടാൻ കുപ്പായം വേണം എന്നാലേ ഞങ്ങൾ പറയുന്നത് കേട്ടേ പറ്റൂ അവളെ കൊണ്ട് നിന്നെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിപ്പിക്കണം അവൻ ഞാൻ എന്ത് ചെയ്യണം അശൂലം പിടിച്ചവന് വയസ്സ് 10-25 ആയല്ലോ ഒരു പെണ്ണ് ഞാൻ അയാളെ കല്യാണം കഴിക്കും എന്ന് പറയപ്പിക്കാൻ ഞാൻ പഠിപ്പിച്ചായിരുന്നോടാ നിന്നെ നിന്റെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണം കഴിപ്പിക്കാമെന്ന് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചില്ലെങ്കിൽ 10 വേളൊന്നും എനിക്ക് വീട്ടിൽ ഞാൻ തരാം മനസ്സിലോ എന്താ കുഞ്ഞിനെ അയ്യോ മോനെ നീ പരി പ്രമിക്കണ്ട കേട്ടോ എന്റെ പൊന്നുമോനെ ഞാൻ ഒരു 5 രൂപ തരാം നീ ഇതും കൊണ്ട് പോയി ഒരു 3 മലയാള സിനിമ കാണാം അതല്ല അപ്പൊ നിനക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ അറിയാം ബാക്കി ഉണ്ടെങ്കിലേ വല്ല മാലികയോ വാരികയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചു നോക്ക് അപ്പൊ എല്ലാം മനസ്സിലാകും ഒസ്യത്തിൽ ഒരാളുടെ പേരിൽ കുറെ സ്വത്ത് എഴുതി വെച്ചു എന്ന് വിചാരിക്കും എഴുതി വെച്ചാലും അനുഭവിക്കേണ്ട ആളും പെട്ടെന്നങ്ങ് മരിച്ചു എന്ന് വിചാരിക്കും എന്ത് ചെയ്യും എന്ത് ചെയ്യും സ്വത്ത് ജീവിച്ചിരിക്കുന്ന അടുത്ത ബന്ധുക്കൾക്ക് തുല്യമായി ഭാഗിക്കപ്പെടും അതെ ഞാൻ അന്വേഷിച്ചു നിങ്ങൾ എന്താ ഒരു കൂട്ടം ഒളിച്ചു വെച്ച് സംസാരിക്കുന്നത് ബുദ്ധിയില്ലാത്തവർ കുട്ടമ്പിള്ള വല്യച്ഛന് ലല്ലിയും മരിച്ചാൽ ലല്ലിയുടെ സ്വത്തിൽ മൂന്നിലൊരു ഭാഗം നമുക്ക് കിട്ടും ലക്ഷക്കണക്കിന് രൂപ അത് തന്നെ വഴി കാണണം രാമൻ നായർ വഴി കാണും അവളവിടെ ഇരിപ്പുണ്ട് അങ്ങോട്ട് ചെല്ലുന്ന നല്ല 4 വാക്ക് പറഞ്ഞു അവളെ മയക്കട എന്റെ കാവിലമേ ഞാൻ കുഴങ്ങി ഞാൻ നാളെ ഗുഡ് മോർണിംഗ് ഇപ്പൊ മോർണിംഗ് അല്ലല്ലോ ഈവനിങ് ആണല്ലോ യു ലൈക് ഭരതേട്ടൻ മലയാളത്തിൽ പറഞ്ഞാ മതി എനിക്ക് നല്ലപോലെ മലയാളം മനസ്സിലാവും ലല്ലു സിംഗപ്പൂരിൽ നിന്ന് വന്നതുകൊണ്ട് മലയാളം അറിഞ്ഞൂടാന്നുള്ളതുകൊണ്ടാണ് ഞാൻ പച്ച ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഓഹോ പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ I love you. ഭരതേട്ടനെ വിട്ടിട്ട് സംസാരിക്കാൻ ആര് പറഞ്ഞു എന്റെ അച്ഛനമ്മമാര് ഇത് ഒരു വലിയ ഒരു പ്രശ്നമാണ് എന്താണ് പ്രശ്നം എന്റെ ഭക്ഷ്യ പ്രശ്നം ലല്ലു എന്റെ അച്ഛനമ്മമാർക്ക് വേണ്ടിയെങ്കിലും എന്റെ കല്യാണം നിങ്ങൾക്ക് നാണം ഇല്ലല്ലോ മനുഷ്യ യു ലൈക് ട്വിസ്റ്റ് നോ താങ്ക്സ് മുറുക്ക് കണ്ടേ മുറുക്ക് നോ താങ്ക്സ് But I like, you know like, my mother says you like, and I like, you like.
മുറപ്പണ്ണല്ല അന്ന് പറഞ്ഞതോ അത് പിൻവലിച്ചിരിക്കുന്നു ആ നീ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചോ എനിക്ക് മനസ്സില്ല ചുമ്മാ എന്നെ കളിപ്പിക്കാ ഞാൻ പറയുന്നത് കേൾക്കൂല്ലേ എനിക്ക് മനസ്സില്ല മനസ്സില്ല ഫുൾ ആ എന്നെ അങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിക്കണ്ട എന്റെ എന്റെ അമ്മേനെയും കയ്യിൽ ചില വിദ്യകളൊക്കെ ഉണ്ട് ഞാനത് കാണിച്ചു ലല്ലിയോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കും എന്താ നമ്മുടെ വിവാഹത്തെ പറ്റി ആരുടെ വിവാഹത്തെ പറ്റി ഞാനും ലല്ലുവും തമ്മിലുള്ള വിവാഹത്തെ പറ്റി നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം എന്റെ കാര്യവും ലല്ലുവിന്റെ കാര്യവും ഇനി വെവ്വേറെ കാണാൻ പറ്റൂല ലല്ലുവിന് വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാനാണ് ശരത് നടക്കാൻ പോകുന്നത് പറഞ്ഞേ ഉള്ളൂ മിസ്റ്റർ ഗോപി എന്റെ ഈ ചെരുപ്പിനെ പോലും വിവാഹം കഴിക്കാൻ കഴിയില്ല മനസ്സിലായോ വിവാഹം കഴിക്കാൻ വന്നിരിക്കുന്ന യോഗ്യൻ ചെരുപ്പിനെ മനുഷ്യൻ വിവാഹം കഴിക്കാറില്ല ഗോപി വിവാഹം കഴിക്കാൻ പോകുന്നത് ലല്ലുവിനെയാണ് Thank you.
ഞാൻ ലല്ലിക്ക് കൂട്ടിന് വന്നാണ്. മാനക്ക് വിടണ്ടേ. ഇന്നു നിന്റെ അഹങ്കാരം ഞാൻ തീർക്കും. ബഹളം വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അയ്യോ ഓടിവന്നെ രക്ഷികളെ വിടണ്ടേ. എന്താ 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 ഞാൻ ഇവിടെ വേണം. ഒന്നുമില്ല. വാ വാ. ദ്രോഹിമോശമായി പോയി രാമനായരെ സ്വത്ത് മോഹിച്ചിട്ട് ആ കൊല്ലാൻ നടക്കരുത്. ഞാൻ ആരെയും ദ്രോഹിക്കാൻ വന്നല്ല. പിന്നെ സഹായിക്കാൻ വന്നടാ ഈ കത്തിയായിട്ട്. മനുഷ്യന്റെ ഒരു ദുർമോഹമേ. രാമനായരെ എന്തോ മോഹിച്ചിട്ടുണ്ട്. അത് എടുത്ത കയ്യിലാണ് തരം. ആ കൈ തുറന്നു നോക്കണം. തുറക്കടാ തുറക്ക. എന്താണ് രാമു? ആരുടെ വല്യച്ഛന്റെ തലയില്? ശങ്കന എന്റെ മീശയെല്ലാം ശരിക്കുണ്ടോടാ? ഉണ്ടുണ്ട്. ഇയാൾക്ക് എന്തിനാ വല്യച്ഛന്റെ തലമുടി? ദൃഷ്ടിരോഗം പരിഹരിക്കാനായിട്ട് ഒരു പൂജ ചെയ്യണമെന്ന് രുദ്രാണി പറഞ്ഞു. വല്യച്ഛന്റെ കാര്യം മനസ്സിലായോ? ദുർമന്ത്രവാദം ചെയ്ത് രണ്ടുപേരെയും കൊല്ലനാണ്. അമ്പോ മനുഷ്യന്റെ ദുർമോഹവേ. എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. ശങ്കര അവനെ വിട്ടേര്. നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പോയി തരാമോ? എനിക്ക് സ്വല്പം സ്വസ്ഥത വേണം. ഇപ്പൊ എല്ലാവരും ഒരൊറ്റ എണ്ണ ഇവിടെ വേണ്ട. എല്ലാവരും സ്വസ്ഥം. ആ നീ എന്താണ് ഇവിടെ? ആ വേണ്ട വേണ്ട, നീയാണ് ആദ്യം പോകണം. ശങ്കര ഓ ഇപ്പൊ കാര്യമെല്ലാം മനസ്സിലായല്ലോ. വാടാ മോനെ. എടാ മോനെ, മുത്തശ്ശൻ ജീവിച്ചിരിക്കുമ്പോഴേ അവരെല്ലാം നിന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ മുത്തശ്ശന്റെ കാലശേഷം മോനെ ഇവരെല്ലാം എന്ത് ചെയ്യും? നല്ലൊരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച് മോള് സുഖമായി ജീവിക്കുന്നത് കാണണമെന്നാണ് മുത്തച്ഛന്റെ ആഗ്രഹം. മുത്തശ്ശൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് പുരുഷന്മാർ ചീത്തയാണ്, അവരെ വിശ്വസിക്കാൻ കൊള്ളൂല, അവരുമായി ഇടപഴകരുതെന്ന്? ദൈവമേ, ഏത് ചീത്ത മുഹൂർത്തത്തിലാണ് ഞാനത് പറഞ്ഞു പോയത്? വക്കീലേ, ഓ ഓ പണ്ടാ പറഞ്ഞത് സ്വല്പം അബദ്ധമായി പോയി. എടാ മോനെ, പെമ്പിള്ളേരുടെ പുറകെ വായം പൊളിച്ച് നടക്കുന്ന ചുംബന്മാരെ പറ്റിയല്ലായിരുന്നു മുത്തശ്ശൻ അന്ന് പറഞ്ഞു പോയത്? കല്യാണക്കാരും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? നല്ലവനായ മിടുമിടുക്കനായ ഒരുത്തനെ. മുത്തശ്ശൻ എന്നോട് കല്യാണക്കാരി മാത്രം പറയരുത്, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ മുത്തശ്ശനുമായി പിണങ്ങും. ആകെ വിഷമത്തിലായല്ലോ ഭഗവാനെ. ഇതിനൊരു പോവഴി കണ്ടേ പറ്റൂ. ഞാൻ ഇനി എന്ത് ചെയ്യും വക്കീലെ? ഓ ഓ ആദ്യമായി ഇവിടുന്ന് മാറി താമസിക്കണം. കഴിയുന്നതും വേഗത്തിൽ ലല്ലി മോളെ നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും വേണം. അതാണ് അതിന്റെ ശരി. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. വക്കീലും കേട്ടതല്ലേ ലല്ലിമോൻ പറയുന്നത്? ആ വിഷമിക്കാതിരിക്കൂ, നമുക്ക് വഴി ഉണ്ടാക്കാം. ആവശ്യമുണ്ട്. നീ കേൾക്കുന്നുണ്ടോ? ആവശ്യമുണ്ട്. ഉന്നത ബിരുദധാരിയും സുമുഖനും ആരോഗ്യവാനും കാര്യപ്രാപ്തിയുള്ളവനുമായ ഒരു യുവാവിന് ഒരു വലിയ സ്ഥാപനത്തിന്റെ ഭരണ ചുമതല ഏറ്റെടുക്കാൻ ആവശ്യമുണ്ട്. യോഗ്യതയ്ക്കനുസരിച്ച് ഉയർന്ന ശമ്പളം, താമസ സൗകര്യം, വാഹന സൗകര്യം എന്നിവ നൽകുന്നതായിരിക്കും. അപേക്ഷകർ നേരിട്ട് ജനുവരി 3, 4, 5 തീയതികളിൽ കാലത്ത് 9 മണി മുതൽ 12 മണിക്കുള്ളിൽ സീ സാൻഡ് ഹോട്ടൽ എറണാകുളം കോട്ടേജ് നമ്പർ 9 നേരിട്ട് ഹാജരാവുക. ഹാജരാകാൻ സാധ്യമല്ല. സാധിക്കണം. മുത്തശ്ശന് എന്തിനായി എന്ന് ജോലിക്ക് പോകാൻ നിർബന്ധിക്കുന്നു? ദൈവം സഹായിച്ച് നമുക്ക് ജീവിക്കാൻ ധാരാളം പണമുണ്ട്. പിന്നെന്തിനാ മറ്റൊരുത്തന്റെ കീഴിൽ പോയി ജോലി ചെയ്യാൻ പറയുന്നത്? എന്നെ കൊണ്ടാവില്ല. കാശിന് വേണ്ടി അല്ലടാ ജോലിക്ക് പോവാൻ പറയുന്നത്. ഒരച്ചടക്കബോധം ഉണ്ടാവാൻ നിനക്ക് ഇല്ലാത്തതും അതാണ്. മുത്തച്ഛൻ പറഞ്ഞ് 4-5 തവണ ഞാൻ പോയല്ലോ.
ഒരു മനുഷ്യനും എന്നെ എടുത്തില്ല എങ്ങനെ എടുക്കും ഇന്റർവ്യൂ നടത്തുന്നത് അവരാ നീ കേറിച്ചെന്ന് അവരെ ഡാഡ് ബൂട്ടിൽ അങ്ങോട്ട് വരട്ടെ പിന്നെ സെലക്ഷൻ ഇത് തന്നെയല്ലേ ഇത്തവണ ഏതായാലും അത് നടക്കാൻ പോകുന്നു കൂടെ ഞാനും പോരും മുത്തശ്ശനോ ആ ഞാൻ തന്നെ നമുക്ക് രണ്ടുപേർക്കും എറണാകുളത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് റിസർവ് ചെയ്യാൻ ഞാൻ ഫോൺ ചെയ്തു കഴിഞ്ഞു इंटरव्यू നടക്കുന്ന മുറി ഇത് തന്നെയല്ലേ യെസ് യെസ് ഇത് തന്നെ അച്ഛന്റെ പേര് അച്ഛനില്ല മരിച്ചുപോയി അമ്മ ഇല്ല കുടുംബത്തിൽ പിന്നെ ആരുണ്ട് ഒരു മുത്തച്ഛൻ ഓ ജസ്റ്റ് ലൈക്ക് മീ എന്നെ പോലെ തന്നെ വാക്കിലേ മുത്തച്ഛന്റെ പേര് പത്മനാഭ പിള്ളൈ പിള്ളൈ ഓ മൈ ഗുഡ് ഗോഡ് ഐ ആം പിള്ളൈ യു ആർ പിള്ളൈ യുവർ ഗ്രാൻഡ്ഫാദർ ഇസ് പിള്ളൈ മൈ ഗ്രാൻഡ്ഫാദർ ഇസ് പിള്ളൈ Wakil is play. Yes. Shankar is play. They are all play, play. Mate, njan chila chodyangal chodichote. Premathe petti ningalude abhiprayam endanu. Valare moshamaya abhiprayamaanu. Appo iduvare premichittilla alle. Ningal asambandham chodikkaru. Wakile, desham pidipikkaru. Kutta, kunye, pattavalthala, desham pidai. Ningal premikkan arathirunnirukkunu, adu udyogathinu arathirunnirukkunu. Wakile, idu chodyam chodikkaru. Pick him up. ശങ്കര പുറത്തിരിക്കുന്നവരോട് ഉദ്യോഗസ്ഥനാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു ഇനി ഇന്റർവ്യൂ ഇല്ല എന്ന് പറഞ്ഞേക്കണം ശരി നിങ്ങളെ ഞങ്ങൾ നിയമിച്ചു കഴിഞ്ഞു താങ്ക്യൂ സർ എന്റെ ജോലി സിമ്പിൾ വെരി സിമ്പിൾ എനിക്ക് പഴയ എക്സ്പീരിയൻസ് ഒന്നുമില്ല വെരി ഗുഡ് അതാണ് ഞങ്ങൾക്ക് വേണ്ടത് മിസ്റ്റർ രാജൻ ഞങ്ങൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ഇന്റർവ്യൂ നടത്തുന്നത് വക്കീലെ ഇദ്ദേഹം മിസ്റ്റർ കുട്ടമ്പിള്ള ലക്ഷപ്രഭുവാണ് ഇദ്ദേഹത്തിന് ഒരു പേര മകളുണ്ട് മകളുടെ മകൻ പുരുഷന്മാരെ വെറുപ്പാണ് കല്യാണ കാര്യം പറഞ്ഞ് കടിച്ചു തിന്നാൻ വരും ഭ്രാന്തിളരി പോലെ സംസാരിക്കും ഇദ്ദേഹത്തിന്റെ പേരക്കുട്ടിയല്ലേ പാരമ്പര്യ അസുഖമുണ്ടാകുന്നതിൽ അത്ഭുതപ്പെടാനില്ല മിസ്റ്റർ രാജൻ നമുക്കതൊന്ന് മാറ്റിയെടുക്കും അത് നിങ്ങളുടെ കാര്യം അതിന് നിങ്ങളൊന്ന് സഹായിക്കണം അല്ല നിങ്ങളെപ്പോലെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനത് നിസ്സാരമാണ് ഇറ്റ് ഇസ് വെരി സിമ്പിൾ ഞാൻ മദ്രാസിൽ ചെന്നിട്ട് നല്ല മനോരോഗ വിദഗ്ധൻ ആരാണെന്ന് അന്വേഷിച്ച് ഉടനെ വിവരം അറിയിക്കാം ഹൗ മച്ച് മണി യു വാണ്ട് നിങ്ങൾക്ക് എത്ര പണം വേണം എന്തിന് വിവരം അറിയിക്കാനോ അല്ല സ്ത്രീധനം നിങ്ങൾ എന്റെ പേരക്കുട്ടി ലല്ലിയെ സ്നേഹിക്കണം അതായത് അവളെ കൊണ്ട് നിങ്ങളെ സ്നേഹിപ്പിക്കും എന്നിട്ട് കല്യാണം കഴിക്കണം ഡൗറി എത്ര വേണം 25,000 50,000 lakh ഇതിനാണോ ഉയർന്ന ജോലിക്കെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്തത് പേരമകന്റെ ഭർത്താവാകാനുള്ള ജോലി അല്ലേ നിങ്ങൾക്ക് നാണമില്ലല്ലോ മനുഷ്യ വിലപേശാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ പണമെന്ന് കേട്ടോടനെ ഞാൻ തലയിറങ്ങി താഴെ വീഴുമെന്ന് വിചാരിച്ചു അത് വേറെ ആളെ അന്വേഷിക്കും രാജൻ ഐ ലൈക്ക് യു ഐ വാണ്ട് യു മാരി ഹർ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ തന്നെ ആ കുട്ടിയെ കല്യാണം കഴിക്കണം പ്ലീസ് നോ എന്ന് പറയേ രാജൻ ലല്ലിയുടെ പേരിൽ എത്ര ലക്ഷം രൂപയുടെ സ്വത്താണ് കിടപ്പുള്ളതെന്ന് നിങ്ങൾക്കറിയാം പണത്തിന്റെ ഹുങ്കാർ അല്ലേ പണത്തിനകത്ത് താളം തുണ്ടാൻ നട്ടല്ലാത്ത വേറെ ചെറുപ്പക്കാരൻ നോൺസെൻസ് സില്ലി ഫെലോ ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ രാജൻ 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 ലക്ഷവും കോടിയെല്ലാം പുല്ലുപോലെ തള്ളിക്കളഞ്ഞിട്ട് അവൻ പോയത് കണ്ടില്ലേ എന്റെ ലല്ലിമോൾക്ക് ചേർന്ന ഭർത്താവ് ഇവൻ തന്നെയാണ് ഇവൻ തന്നെ എന്റെ ലല്ലിമോളെ കല്യാണം കഴിക്കണം ശരിയാണ് രാജൻ ലല്ലിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് പണത്തിന് വേണ്ടി ആയിരിക്കില്ല എന്താണ് അതിനൊരു പൈസ എന്താണ് അതിനൊരു മാർഗം ഏതായാലും ലല്ലിയെ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുകയോ അവളെ എന്റെ മകൾ രമയുടെ കൂടെ മദ്രാസിൽ ലേഡീസ് ഹോസ്റ്റലിൽ കുറച്ചു നാൾ താമസിപ്പിക്കാം അവിടെ പെൺകുട്ടികളുമായി കുറെ നാൾ ഇടപഴകി കഴിഞ്ഞാൽ ലല്ലിക്ക് സ്ത്രീസഹജമായ മാറ്റങ്ങൾ താനേ വന്നുകൊള്ളു അത് ശരിയാ രാജൻ മദ്രാസിലാണെന്നല്ലേ പറഞ്ഞത് രമയെ വിവാഹം കഴിക്കാൻ പോകുന്ന രവിയും മദ്രാസിൽ തന്നെയാണ് ലല്ലിയെയും രാജനെയും തമ്മിൽ ഒന്ന് സ്നേഹിപ്പിക്കാൻ രമയുടെയും രവിയുടെയും കൂട്ടുകാരികളുടെയും സഹായത്തോടെ ഒരു ശ്രമം നടത്തുകയും ചെയ്യാം എന്താ
വക്കീൽ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. എനിക്കൊന്നേ ഉള്ളൂ, പണം പുല്ലാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ ചെറുപ്പക്കാരൻ എന്റെ ലല്ലിയുടെ ഭർത്താവാണ്. എങ്കിൽ ആലോചിക്കാനൊന്നുമില്ല, നമുക്ക് ലല്ലിയുമായി ഉടനെ മദ്രാസിലേക്ക് പുറപ്പെടാം. ലല്ലി ആദ്യമായിട്ടാണ് എന്നെ പിരിഞ്ഞ് താമസിക്കുന്നത്. വിഷമിക്കണ്ട, സമപ്രായക്കാരെ കൂടെ കളിച്ചും ചിരിച്ചു കൂടുമ്പോ മുത്തച്ഛനെ വിരിയിന് വിഷമം അറിയില്ല അല്ലേ. ഇവിടെ നൊപ്പിട്ടേക്ക്. താങ്ക് യു വെരി മച്ച്. അപ്പോ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പക്ഷേ ആ വയസ്സായ സ്ത്രീ ഏതാണ്? ഈ ഹോസ്റ്റൽ ആരംഭിച്ച കാലം തൊട്ടേ അവർ ഇവിടെ താമസിക്കുന്ന സ്ത്രീയാണ്. പേര് അന്നമ്മ. അവർക്ക് ആരുമില്ല. ഇവിടുത്തെ എല്ലാ കുട്ടികളെയും സ്വന്തം മക്കളെ പോലെയാണ് സ്നേഹിക്കുന്നത്. ഓഹോ, എല്ലാവർക്കും അവരോട് ശ്രേഷ്ഠമാണ്. അപ്പഴേ എടാ മോനെ, ഞങ്ങൾ ഇറങ്ങട്ടെ. മുത്തശ്ശൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാം. മിടുക്കനാകണം. മുത്തശ്ശനെ വാട്ടുന്ന പോലെ ഇവിടെ ആരെയും വാട്ടിക്കളയരുത്. വക്കീലേ, നമുക്ക് ഇറങ്ങി കളയാം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. രവി വന്നാൽ എല്ലാ വിവരങ്ങളും പറയണം. ഇത് എന്റെ കസിൻ ഡല്ലിയാണ്, സിംഗപ്പൂരിൽ നിന്ന് വന്നതാണ്. ഡല്ലി, ഇത് ഡെലിന, സ്പെൻസറിലെ സെയിൽസ് ഗേളാണ്. ഹലോ, ഇത് ജയ, ഇന്ന് വന്നേ ഉള്ളൂ, ഡാൻസ് ടീച്ചറാണ്. നമസ്കാരം. ഇത് പുഷ്പ, ഇന്ത്യൻ ഓയിലെ ടൈപ്പിസ്റ്റ് ആണ്. ഇത് റീത്ത, വിക്ടോറിയ ട്യൂട്ടോർ കോളേജിൽ ബി എസ് സിക്ക് പഠിച്ചു. അഞ്ചാമത്തെ മാർച്ച് സെപ്റ്റംബർ മാർച്ച് പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. എന്ത് പറയുന്നു സിംഗപ്പൂർ ബ്യൂട്ടി? എന്റെ പേര് ലല്ലി എന്നാണ്. സിംഗപ്പൂർ ബ്യൂട്ടി എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സിംഗപ്പൂർ ബ്യൂട്ടി എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടമെങ്കിലോ? ഞാൻ കൂടെ ഇഷ്ടപ്പെടുന്നല്ലോ. തെരുവ് സ്വല്പം കൂടുതലാണല്ലോ. സ്വല്പം കൂടും. ഓഹോ, ഇപ്പൊ നിങ്ങൾ റൂമിലേക്ക് പോകൂ, നമുക്ക് പിന്നീട് കാണാം. ഓഹോ, എപ്പോ വേണമെങ്കിലും കാണാം. ഞങ്ങൾ പഠിക്കായിരുന്നു മാഡം, ഞങ്ങൾ അറിഞ്ഞില്ല. എന്തോ? എന്താ വാദം ചുവട്ടിലേക്ക് വിളിക്കുന്നു? എന്തിനാ? അറിയില്ല. അടുത്തത് ലല്ലി. ഈ റൂം ലല്ലി, ലല്ലി വാതിൽ തുറക്കൂ. ഹൂ ഈസ് ദാറ്റ്? ഞങ്ങളാണ്, റീതയും പുഷ്പയും. എന്ത് വേണം? വാർഡൻ ചുവട്ടിലേക്ക് വിളിക്കുന്നു. എന്തിനാ? ഞങ്ങൾക്കറിയില്ല. ഇതാ വരുന്നു. എല്ലാവരും ലൈനെ കേൾക്കണം. ഇങ്ങോട്ട് മാറി നിൽക്കൂ. വാർഡൻ എവിടെ? അതെല്ലാം പിന്നെ പറയാം, വന്ന് നിൽക്കൂ. രമേ, എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും റെഡി. കമാ. നിന്റെ പേരെന്താ? സന്താനവല്ലി. സന്താനവല്ലി. സന്താനവല്ലി, ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി എന്തറിയാം? ഒന്നും അറിഞ്ഞുകൂടാ. എന്നാ വേഗം പഠിച്ചോണം, പേര് കുറച്ച് അബദ്ധമുള്ള പേരാണ്. സന്താനവല്ലി, ഡസൺ കണക്കിന് കുട്ടികളുണ്ടാവും അർത്ഥം. സുഖമായി ഉറങ്ങുന്നു. വാർഡൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നത്. വാർഡൻ അല്ല വിളിച്ചത്, ഞങ്ങളാ. റാഗിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കാണിച്ചു തരാം. ആദ്യം ഇവളാകട്ടെ. വരൂ.
ഇവിടെ നിൽക്കൂ. തൂക്കം എത്രയാ? 40 കിലോ. 40 കിലോ? കുറഞ്ഞത് 1.5 ടൺ കാണും. പേരെന്താ? വടി വഴകി. എടി വഴകി. നാട്ടിൻ തെരിയുമാ? നാട്ടിയുമാ? തെരിയാതെ? തെരിയാതെ? പണി പാറ. ഈ വേഷത്തിൽ ചെയ്ത തമാശയില്ല. നമുക്കൊന്ന് കാണാം. വെറുതെ ഷൂട്ട് ചെയ്യട്ടെ. നല്ല രസം ഉണ്ടാവും. അതെല്ലാം ഒടുവിൽ. കമാൻഡാൻ, എന്നാൽ ആട മുടിയാത്ത മുടിയാതെ മുടിയാന്ന് സൊന്നാൽ എന്നെ ചെയ്യും തെരിയുമാ? എന്നാ ഉടമ്പിലെ തുണി ഇട്ടാ അപ്പിയ മുണിച്ച ഓട വെച്ച് വേടിക്ക പാപ്പും. കമാൻഡാൻ പാട്ടെ പാവം അത് കിതയ്ക്കുന്നു. നല്ല കുട്ടി. ശരി ഇനി പോയിക്കോ. പേരെന്താ? ജയഭാരതി. പാടാനറിയാമോ? അറിയില്ല. ഒട്ടും അറിയില്ലേ? ഇല്ല. എങ്കിലും ഒരു പാട്ട് പാടണം. എനിക്ക് വയ്യ. പാടിക്കാൻ പറ്റുമോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. രമേ കുട്ടികളും പേപ്പർ പടി ഇങ്ങോട്ട് വാ. പാവം റീത്ത, വേണ്ട. യു ഫൂൾ, പാട്. എനിക്ക് വയ്യ. വയ്യേ. ഈ കാണുന്നതെല്ലാം സ്വന്തമാണോ? സാരിയും ബ്ലൗസും എല്ലാം സ്വന്തമാണോ എന്ന് പരിശോധിച്ചു കളയാം. ഓൾറൈറ്റ്, അയക്ക്. എന്ത് ബ്ലൗസ്? അതിരിട്ടെ. തമാശക്കൊരു അതിര് വേണം. യു ഷട്ട് അപ്പ്. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ പോയി കിടന്നുറങ്ങ്. കം ഓൺ. എനിക്ക് വയ്യ. നിനക്ക് വയ്യേ? ശ്രമമുണ്ടാവരിക്കും. അവൾ വൃത്തിയോടെ ആരംഭിക്കട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. ഓഹോ, എന്നാൽ അതൊന്ന് കാണണം. എങ്കിൽ നിന്നെ തന്നെ ആദ്യം. സ്നേഹപൂർവം പഴയവർ പുതിയതായി വരുന്നവരെ സ്നേഹിക്കണം. ത്രീ ജേസ്റ്റ് ന്യൂ കമർ. എന്താണ് ഇവിടെ ബഹളം?
തൃശ്ശൂര് പൂരല്ലടേ ഈ കഴിഞ്ഞത്. താ വല്ലതും കണ്ടടോ. പത്തായി കിടന്ന് ഉറങ്ങണ പോലെ കുണ്ടൻ കിടന്ന് ഉറങ്ങായിരുന്നു. എന്താ ഉണ്ടായത്? നമ്മുടെ റൗഡി റേത്തിണ്ടല്ലോ, റാഗിങ് ആണെന്നും പറഞ്ഞ് സിംഗപ്പൂര് കുട്ടീനെ ഒരു പിടിയാ പിടിച്ചു. എന്നിട്ട് സിംഗപ്പൂർ ഒരു കലക്കാ കലക്കി റൗഡിയെ പിടിച്ചു നാല് കൊടയിലങ്ങട പൊടഞ്ഞു. പഴച്ചക്ക വീണ പോലെ റൗഡി ആ തറയില് കാണുന്ന കാഴ്ചയായിരുന്നു. ആ കിഴവൻ നമ്മളെല്ലാം പറ്റിച്ചിട്ടു കടന്നു. എന്താ അങ്ങനെ വിടാൻ പറ്റില്ല? ഞാൻ നാളത്തിന് മദ്രാസിലേക്ക് പുറപ്പെടുകയാണ്. അതെ, അതാണ് നല്ലത്. ഒന്നുകിൽ ലല്ലി നിന്റെ ഭാര്യ, അല്ലെങ്കിൽ എന്താ എന്താ എനിക്ക് മനസ്സിലായില്ല. Yes, Sergeant here. ഞാനാണ് സംസാരിക്കുന്നത്. ഞാൻ കുട്ടമ്പിള്ള. ഏത് കുട്ടമ്പിള്ള? അന്ന് എറണാകുളത്ത് വെച്ച് ഇന്റർവ്യൂ നടത്തില്ലേ, അതേ പിള്ള. എന്ത് വേണം? മിസ്റ്റർ രാജൻ, ഐ ആം എ പിള്ള, യു ആർ എ പിള്ള. പിന്നെ രാജനെ എനിക്കൊന്ന് കാണണം. അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും ആ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണ്. ഏത് വേക്കൻസി? എന്റെ പേരുമായുള്ള കാര്യം. ഹലോ 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 പത്തിലെ വെച്ച് കളഞ്ഞല്ല, ഇനി എന്താ മാർഗം? നമുക്ക് ആലോചിക്കാം. ഹലോ, വരണം 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 വരണം, ഇരിക്കണം. ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ പെങ്ങളുടെ മകൻ ദേവി എഞ്ചിനീയറാണ്. ഇത് മിസ്റ്റർ കുട്ടമ്പിള്ള. എന്തിനാ ഞങ്ങളോട് അർജുനായിട്ട് വരാൻ പറഞ്ഞത്? ലല്ലിയുടെ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ. ലല്ലിയുടെ സ്വഭാവം രമയ്ക്ക് ശരിക്കും അറിയാമല്ലോ. ലല്ലിയെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്ന കാര്യം രമ ഏൽക്കണം. രമയും കൂട്ടുകാരും വിചാരിച്ചാൽ ലല്ലിയുടെ മനസ്സ് മാറ്റാൻ സാധിക്കും. ഓ, ഇതാണോ കാര്യം? എന്നാലും ഒക്കെ ഞാൻ ചെയ്യാം. അടുത്തതാണ് ഏറ്റവും വിഷമം പിടിച്ച പ്രശ്നം. ഞങ്ങൾ നല്ല ഒന്നാം വരെ ഒരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട്. ആള് മദ്രാസിൽ തന്നെയുണ്ട്. അതിലും ഉണ്ടൊരു കുഴപ്പം. അയാളോട് ഞങ്ങൾ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിച്ചു. അയാൾ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഓ, അത് കൊള്ളാം. ഞങ്ങൾ എന്ത് ചെയ്യണം? ലല്ലിയും രാജനും തമ്മിൽ പരിചയപ്പെട്ട് അന്യോന്യം ഇഷ്ടപ്പെടാനുള്ള മാർഗം നിങ്ങൾ ഉണ്ടാക്കണം. ശരി, രാജന്റെ അഡ്രസ്. മിസ്റ്റർ രാജനല്ലേ ഇവിടെ? ഇല്ല, ഓടാൻ പോയിരിക്കുന്നു. ഓട്ടം, വട്ടത്തിലോട്ടം പാട്ടിലേക്ക് പോയിരിക്കുന്നു. എപ്പോ വരും? ഇപ്പൊ കൃത്യസമയത്ത്. കൃത്യമല്ലേ? അതെ, എന്നാൽ കൃത്യമായി ഇപ്പോൾ ഓടാൻ ആരംഭിച്ചിരിക്കും. 6:30 വരെ ഓട്ടം, ഉടൻ മോട്ടോർ സൈക്കിളിൽ ഇങ്ങോട്ട് ഓട്ടം. 6:45 മുട്ടയും പാലും കഴിക്കും. എല്ലാം കൃത്യമാണ്. കൃത്യമായി ഓടാൻ സ്ഥലവുമുണ്ടോ? കൃത്യമായ സ്ഥലമേ ഉള്ളൂ. മൈലഡീസ് പാർക്ക്, പലത്തേ മൂല. Thank you.
ചിന്ത സ്റ്റാർട്ട് ആവുന്നില്ലേ? ഇല്ല. ഞാൻ നോക്കട്ടെ. യെസ്. ഇപ്പോ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയപ്പോ ഒരു തകരാറുമില്ലായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. മനുഷ്യനെ പോലെ തന്നെ മിഷനും വിശ്വസിക്കാൻ പറ്റാതായിരിക്കും. ശരിയാണ്. എന്താ പേര്? രവി. എന്റെ പേര് രാജൻ. ഗ്ലാഡ് ടു മീറ്റ് യു. ആ ഞാൻ മിസ്റ്റർ രാജനെ ദിവസം കൂടെ കാണാറുണ്ട്. ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണല്ലോ. അതെങ്ങനെയാ? മിസ്റ്റർ രാജൻ വന്നാൽ ഉടനെ ഓടാൻ ആരംഭിക്കുകയായി. ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഓടിയിട്ടുണ്ടോ? ഇല്ല, ഇന്ന് ആരംഭിച്ചതേ ഉള്ളൂ. ഓഹോ, എനിക്ക് 10-15 വയസ്സ് മുതൽക്കേ ഇതൊരു ഹാബിറ്റ് ആയിപ്പോയി. വാസ്തവത്തിൽ മിസ്റ്റർ രാജനെ കണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഓടാൻ ആരംഭിച്ചത്. അപ്പോൾ എക്സർസൈസിലും ബോഡി ബിൽഡിങ്ങിലും ഒക്കെ താല്പര്യമുണ്ടോ? വലിയ താല്പര്യമാണ്. പക്ഷെ വേണ്ടത്ര നിർദ്ദേശങ്ങൾ തരാൻ തക്ക ഒരാളെ കിട്ടിയില്ല. മിസ്റ്റർ രാജന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് അതേപ്പറ്റി ചില ഉപദേശങ്ങൾ തന്നാൽ കൊള്ളാം. ബുദ്ധിമുട്ടോ? സന്തോഷമുള്ള കാര്യമല്ലേ. ഇന്ന് തന്നെ ആരംഭിക്കുന്നതിൽ വിരോധമുണ്ടോ? നോട്ട് അറ്റ് ഓൾ. വരും, എന്റെ വീട്ടിലേക്ക് പോകാം. വെഹിക്കിൾ ഉണ്ടോ? ഇല്ല. എന്നാ എന്റെ വണ്ടിയിൽ കയറിക്കൊള്ളു. കോഫി കൂൾ സാർ, ഇത് മൂന്നും കഴിക്കരുത്. വ്യായാമം ചെയ്യുന്ന ആൾ ഇത് മൂന്നും ഉപയോഗിക്കാൻ പാടില്ല. തക്കാളി ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ് ട്രൈ. കൃത്യം സ്പെഷ്യൽ ആണ്. കൃത്യം എന്നെ അന്വേഷിക്കാൻ ആരെങ്കിലും വന്നിരുന്നു? കൃത്യം 6 മണിക്ക് ഒരാൾ വന്നിരുന്നു സാർ. ഇദ്ദേഹമായിരുന്നു. അതെ, ഞാൻ ഈ റോഡിൽ ഫാമിലി പ്ലാനിംഗ് ഓഫീസർ ആരും താമസിക്കുന്നുണ്ട്. അദ്ദേഹം എന്റെ അകന്നൊരു ബന്ധുവാണ്. ഈയിടെ മാറ്റമായി വന്നതാണ്. അഡ്രസ് ഇന്നലെയാണ് കിട്ടിയത്. വീട്ടു നമ്പർ വ്യക്തമല്ല. അങ്ങനെ ആ അബദ്ധത്തിൽ ഇവിടെ വന്ന് കയറി. ഈ റോട്ടിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ കൃത്യമായി കണ്ടുപിടിച്ചു തരാം. വേണ്ട വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടല്ലോ. കൃത്യം ജൂയിസ്. സംസാര കാണാ സാർ. പാടില്ല പാടില്ല, തടി വർദ്ധിക്കും. രാജാ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം. ഇതെന്റെ മുത്തച്ഛനാണ്. ഇതെന്റെ സ്നേഹിതൻ രവി. എനിക്ക് ഇവൻ ഇങ്ങനൊരു സ്നേഹിതനുള്ളതായിട്ട് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഏതായാലും സന്തോഷമായി. വ്യായാമത്തിനെല്ലാം വലിയ താല്പര്യമുള്ള ആളാണ് രവി. ഓ, ഞാൻ മിസ്റ്റർ രാജന്റെ ശിഷ്യനായി വ്യായാമം അഭ്യസിക്കാമെന്ന് കരുതിയിരിക്കുന്നു. കൊള്ളാം. ശിഷ്യത്വം വ്യായാമ അഭ്യാസനത്തിൽ മാത്രം മതി. ഉദ്യോഗം ഉണ്ടോ? ഉണ്ട്, എഞ്ചിനീയറാണ്. ഉപദേശിച്ച് ചെന്നാദിയുടെ ഉദ്യോഗം കുളത്തിലാക്കരുത്. അവൻ നിങ്ങളെ വ്യായാമം പഠിപ്പിച്ചോട്ടെ. പറ്റുമെങ്കിൽ നിങ്ങൾ അവനെ ചിലതൊക്കെ പഠിപ്പിച്ചാൽ കൊള്ളാം. ഇവന്റെ എടുത്തുചാട്ടം ഒന്ന് മാറ്റിയെടുക്കണം. ശ്രമിക്കാം. എന്തോ, എനിക്ക് നിങ്ങളെ വളരെ പിടിച്ചു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുമല്ലോ. തീർച്ചയായും വരും. എന്നാൽ ഞാൻ ഇറങ്ങിയിട്ട് വരാം. നോ 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 നോ. കൃത്യം. സ്പെഷ്യൽ ജ്യൂസ് ആൻസർ. എന്താ, കുടിക്കൂ, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൃത്യം, വെയിറ്റ് ലിഫ്റ്റിംഗ് റാഡ് 250 pounds എടുത്ത് വയ്ക്കും. കൃത്യം 250 അല്ല സർ, കൃത്യം 250. അപ്പോ വ്യായാമത്തിന്റെ ആദ്യ പാഠം നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങില്ല. കൃത്യം 250 ഉണ്ട് സാർ. രവി, ഡൗൺ ലൗലി.
ലല്ലിയുടെ മുത്തച്ഛൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? നമ്മളുടെ കൂടെ എല്ലാം ഇടപഴകി അവളുടെ സ്വഭാവത്തിന് സ്വല്പം മയം വരട്ടെ എന്ന് കരുതിയാണ്. ആളൊരു വിവാഹ ഉദ്ദേശിയാണെന്ന് കേട്ട് നേരാണോ? ആ അതുമാത്രമല്ല പുരുഷ ഉദ്ദേശം കൂടിയാണ്. ഞാൻ ഇന്നലെ അവളോട് രാജേഷ് തന്നെ മിണ്ടാതിരി ഇവളുടെ രാജേഷ് തന്നെ രമ പറയൂ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ലല്ലിയുടെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കണം. അവളെ കൊണ്ട് വിവാഹത്തിന് സമ്മതം ഒളിപ്പിക്കണം. നിങ്ങളുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ അവൾ ശരിയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെല്ലാം റെഡി. ഇന്നു മുതൽ ലല്ലിയുടെ മനസ്സ് മാറ്റിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. ദിവസേനെ രണ്ട് പ്രേമകഥകളെങ്കിലും പറഞ്ഞേ ഞാൻ അവളെ ഉരുക്കും. ഓ, അതൊന്നും വേണ്ടി. രാജേഷ് കന്നയുടെ നാല് പടം തുടർച്ചയായി കൊണ്ട് കാണിച്ചാൽ മതി. അവൾ താനും ശരിയാവും. ഓ, പിന്നെ തുടങ്ങി അവന്റെ രാജേഷ് കന്ന പുരാണം. വാടി, സിംഗപ്പൂർ സുന്ദരിയെ ആദ്യത്തെ പാഠം ഇപ്പൊ തന്നെ നമുക്ക് പഠിപ്പിക്കാൻ തുടങ്ങാം. വരും. വരൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇരിക്കൂ. താങ്ക് യു. എനിക്ക് മിസ് ലല്ലിയെ ഒന്ന് കാണണം. ഓ, സിംഗപ്പൂരിൽ നിന്ന് വന്ന കുട്ടിയോ? അതെ. നിങ്ങൾ ലല്ലിയുടെ ആരാണ്? ഞാൻ മുറച്ചെറുക്കനാണ്. എന്താ മുറച്ചെറുക്കന്? അതെ. വരൂ. നിങ്ങൾ ലല്ലിയുടെ മുറച്ചെറുക്കനാണല്ലേ? അതെ. അപ്പോഴായിരിക്കുന്നാണോ? എനിക്കുള്ള മുറച്ചെറുക്കൻ ഞാനാണ്. അപ്പൊ അയാളോ? അയാൾ ആരുമല്ല. ദേ, ഒന്നിങ്ങി വരൂ. നിങ്ങൾ ലല്ലിയുടെ ആരാണ്? ഞാൻ ലല്ലിയുടെ മുറച്ചെറുക്കനാണ്. ഞാൻ ക്രിക്കറാണ്. കവലും വേണം സ്ഥലം പറയാനാണ്. ഞാൻ ക്രിക്കനൊന്നുമല്ല. പഠനം അല്ല വാടണം വേണ്ട. ഞാൻ സത്യം പറയാം കേട്ടോ. ഇയാള് കള്ളനോട്ടാ. ഇവനാണ് കള്ളൻ. ലല്ലി ഒന്നുകൂടെ വരണം. ഹലോ ലല്ലി. ലല്ലിക്ക് ഇയാളെ അറിയാമോ? ഇല്ല. ഞാൻ ഗോപിയേട്ടൻ. ഏത് ഗോപിയേട്ടൻ? എനിക്കറിയില്ല. വെറുതെ ആളെ കൊരം കളിപ്പിക്കരുത്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഞാനേ രാവിലത്തെ വണ്ടി വന്നു. ഇങ്ങോട്ട് വരാൻ നേരത്തെ അച്ഛനും അമ്മയും കൂടെ ഒക്കെ പറയേ. നിങ്ങൾ ആരാണ്? അയ്യോ, തമാശ പറയല്ലേ ലല്ലു. എന്നെ അറിയില്ലേ? ഹരിദേട്ടൻ. നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അയ്യോ, തടിക്കല്ലേ ലല്ലു. ലല്ലു, ലല്ലു. മേഡം, ഇവർ രണ്ടാളെ എനിക്കറിയില്ല. ലല്ലു. അപ്പാ, ഇവിടെ വരും. ഇവർ രണ്ടുപേരും ഇവിടുന്ന് ഓടിപ്പോകാതെ സൂക്ഷിക്കണം. മുറച്ചിറക്കനാണെന്നും കസിനാണെന്നും ഒക്കെ പറഞ്ഞ് പെൺകുട്ടികളുടെ ഹോസ്റ്റലുകാരെ വിലത്തുകയാണ് ഉമ്മയുടെ ഒക്കെ പണി. ഇത്തരം കുറെ പൂവാരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെ പോലുള്ളവർക്ക് പോലീസിന്റെ കൈ നാലടി കൊണ്ടാലേ മര്യാദ പഠിക്കും. ഹലോ, ഹലോ, പോലീസ് സ്റ്റേഷൻ. ഏ, ഇങ്ങേ കേരള ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് വാർഡൻ പേശാങ്ക. ആ, ഇങ്ങ രണ്ട് പെരിയ ന്യൂസൻസ് വന്ന് കരാട്ട പണ്ടാങ്ക്. കൊഞ്ഞ സീക്രം വന്നിരുന്നു. ഓക്കെ. എന്തുട്ടുന്ന ഇവിടെ ഒരു കലാവാം. ചേട്ടിയെ, ഭക്ഷണ പ്രശ്നം വിചാരിച്ചൊരു ബുദ്ധിമോശം ചെയ്തു പോയി. ഇയാളൊരു പാവാണെന്ന് തോന്നുന്നു. ഡോ, വലിയ തുരപ്പന്മാരെ കണ്ടാലാണ് പാവങ്ങളാണെന്ന് വിചാരിക്കുക. ഞാൻ ഇവരൊന്ന് പരിശോധിക്കട്ടെ. അയ്യോ, നിങ്ങൾ രണ്ടുപേരും ഉള്ളിലേക്ക് അങ്ങോട്ട് വന്നോളോ. ഹോസ്റ്റലിൽ നിന്നാണോ? അന്നമ്മയാണോ? ആ, കുട്ടമ്പിള്ള ഹിയർ. യെസ്. ഭരതനും ഗോപിയും അവിടെ വന്നിട്ടുണ്ടോ? ഭരതനും ഗോപിയും ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടോ? ആ, എന്നിട്ട് എന്നിട്ട്? ഓ, ലല്ലി അവരെ അറിയില്ലെന്ന് പറഞ്ഞോ? ശരിയായിരിക്കും, അറിയില്ലായിരിക്കാം. എനിക്കും അവരെ വലിയ പരിചയമില്ല. ഓ, പോലീസ് ഏൽപ്പിച്ചോളാം, ധൈര്യമായിട്ട് ഏൽപ്പിച്ചോളാം. ഭരതനും ഗോപിയോ അറിയില്ല എന്ന് പറയണ്ടില്ലായിരുന്നു. അകത്ത് കിടക്കട്ടെ എന്ന് ഗുരുത്തം കിട്ട വർഗങ്ങൾ ഒരു പാഠം പഠിക്കട്ടെ. നമ്മൾ ജാജിനെയും ലല്ലിയെയും പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അല്ലേ? അതെ. അതുകൊണ്ട് അതിനിടയിൽ ഇവന്മാർ രണ്ടുപേരും ഇടയ്ക്കിടെ വന്ന് ലല്ലിയെ ബോറടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഗുണമുണ്ട്. ഏ, എന്ത് ഗുണം? ഈ ബോറന്മാരോട് രാജനെ ലല്ലി താരതമ്യപ്പെടുത്തും. അതിൽ നിന്ന് ഒഴിവാകാനായിട്ടെങ്കിലും ഒരുപക്ഷെ ലല്ലി രാജനോട് അടുപ്പം കാണിക്കാനും ചാൻസ് ഉണ്ട്. ശരിയാണ്, ഞങ്ങളെല്ലാം കമ്പാരിസൺ പറഞ്ഞ് പിരിമുറുക്കുകയും ചെയ്യാം. ഓ, ഈ ഐഡിയ എനിക്ക് തലയെ കയറിയില്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും. ഉടൻ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് പുറപ്പെടണം. എന്താ വക്കീലേ? ഉടനെ പുറപ്പെടാം. ഇൻസ്പെക്ടർ, ഐ എം സ്പീക്കിംഗ് ദ ട്രൂത്ത്. ഐ എം ഹെ കസിൻ. അന്റെ അമ്മ ഉള്ള തെരിയാണെന്ന് ചൊല്ലിട്ടാങ്ങളെ. പറയാ, ഇന്റെ ജാടയെല്ലാം നമുക്ക് നടക്കാം. ഉന്മയെ ചൊല്ലിയാ ഇല്ലയാ?
നീ ആ ഉമ്മയെ ചൊല്ലറിയാ ഇല്ല ഏവനെ ഞാൻ ഉമ്മ എടുത്തു വെച്ച് വേണമെങ്കിൽ പറയാം കേട്ടോ അന്ത ലല്ലി ഇല്ല അവരുടെ വിഷയത്തുക്കായി ഞാൻ വന്നത് അപ്പോ അമ്മയെ ചൊല്ലി അനുപ്പിയാച്ച് പക്ഷേ പക്ഷത്തുക്കായി ഞാൻ ഇങ്ങ വന്നത് ചടാ ആമാ ചടാ എങ്കിട്ട കാമറ അടിക്കറിയാ റാസ്കൽ நான் உன்னை நம்ப மாட்டேன் உன்னை போலீஸ் ஸ்டேஷன் அழைச்சிட்டு போய் உன்னை உண்மையை சொல்ல வைக்கிறேன் சவன் நாய் புரிய முத்தஷா நீ எப்ப வந்தா மணி இந்த ராவிலி அல்ல வரவரும் உண்டல்லோ எந்த பச்சா மணி ரட்சிக்கணும் முத்தஷா ஞான இனி வழிக்கிட்ட ரட்சிக்கணும் നിനക്ക് എന്ത് പറ്റി ഈ തുറപ്പന്മാരെ പറ്റിട്ടാ ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞത് ഓഹോ ഗോപിയെന്നും ഭരതനുമാണോ പറഞ്ഞത് അയ്യോ ഞാൻ കേട്ടതേ ഗോപിയെന്നും ബാർബറുന്നുവാ എനിക്ക് ഈ ഫോൺ ചെവിയിൽ വെച്ചാ പിന്നെ കൃന്ന് ശബ്ദമാ വയസ്സായില്ലേ ഒന്നും ശരിയായി കേൾക്കില്ല നിങ്ങാരെ ഗ്രാൻഡ് ഫാദർ ലല്ലിയുടെ മുത്തച്ഛനാണ് ഞാൻ പിന്നെ ഇവങ്ങളെ അന്റെ അമ്മാവക്ക് തിരിയാന്ന് ചൊല്ലിട്ടാങ്ക അതേ നാട്ടിൽ പോകുമ്പോ ഒരു സൗന്ദര്യ കലാട്ട കത്തിക്കണ്ടല്ല വെറും ചണ്ട ഇപ്പൊ പുരിഞ്ഞതാ അല്ലട ഗോപി അതേ മുത്തച്ഛാ ഞാൻ ചണ്ട ഒന്നും കൂടി മുത്തച്ഛാ അല്ല ബാക്കി ഓഹോ ശരി അപ്പൊ കേസൊന്നും ഇല്ല നോ മനുഷ്യൻ എപ്പോ ആണാലും കൂപ്പിടുക എന്ത ടൈം വേണാലും കൂപ്പിടുക എന്നാ നാളെ പോയിട്ട് വരണം അതെന്താടാ മോനെ ഇത്രയും ദൂരത്ത് നിന്ന് നിന്നെ കാണാൻ വേണ്ടി വന്നിട്ട് അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നത് ശരിയാണോ എനിക്ക് അവരെ എന്നെ കാണാൻ വരുന്ന ഇഷ്ടമല്ല അതെന്താണ് അവര് മോന്റെ കസിൻസ് അല്ലേ വന്ന് കണ്ടുകൊണ്ട് പോട്ടെ അതിലെന്താണ് തെറ്റ് എന്താണ് തെറ്റ് ഗോപിയുടെ നിന്റെ കസിൻ അല്ലേ നിന്നെ കാണാനും സംസാരിക്കാനും എനിക്ക് അധികാരം വരും അപ്പൊ ഞാനോ വേണ്ട ഭരതൻ വന്ന് കണ്ടുകൊണ്ട് പോരണം ശരി രണ്ടുപേരും വഴക്കുണ്ടാക്കണ്ട രണ്ടുപേരും ഇടക്കിടക്ക് വന്ന് മോനെ കണ്ടോ എന്താ വക്കീലേ ഭരതനം വന്ന് കണ്ടോട്ട് ലല്ലി മോൻ ഇനി നിങ്ങളെ വഴക്ക് പറയും നിങ്ങൾ രണ്ടുപേരും ഇടക്കിടക്ക് വന്ന് മോനെ കണ്ടോ അല്ലപ്പോ തൽക്കാലം പോ വെരി നാസ്റ്റി ശൗനം വെരി ബാഡ് ലല്ലു യു ലൈക്ക് സ്വീറ്റ് മുട്ടായി ഐ ലൈക്കട ഭരത ഇങ്ങോട്ട് കൊണ്ടുവാ ടുമോറോ ഐ കം വൈ കം ഐ കം യു കം സീ കം ആ മോമ്പ മുത്തച്ഛൻ പറയുന്നത് പിന്നെ മുത്തച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കണം എല്ലാവരോടും നമ്മൾ നല്ല നിലയിൽ പെരുമാറണം അവരൊരു നാലഞ്ച് ദിവസം മജ്ജാതി കാണും അതിന്റെ ഇടയ്ക്ക് രണ്ടു മൂന്ന് ദിവസം വന്ന് കണ്ടുകൊണ്ട് പോട്ടെ മുത്തച്ഛന്റെ മോളല്ലേ കേട്ടോടാ ഇനി അവൾ എന്റെ അടുത്ത് വരാൻ വരുന്ന എനിക്ക് കുറുക്ക് നിൽക്കാനാണ് നിന്റെ ജോലിയല്ലേ ഇനി നിന്നെ അവിടെ കണ്ടുപോയരുത് ഉടനെ സ്ഥലം വിട്ടോണം മനസ്സില്ല മനസ്സില്ലേ അയ്യോ അയ്യോ എനിക്ക് പൂനവാല ഓ ആക്രമിക്ക് തുമ്പി പറയാണ്ട് ഏക്കോ അന്ത ഗവള നിങ്ങളെ ഞാൻ സംവിധാനം ചെയ്യാം നിങ്ങളെ നീ മനസ്സേ വരൂ 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 തര തര ധൈര്യമായിരിക്കും സ്റ്റോറി എനിക്ക് മനസ്സിലായി ലവ് ട്രാങ്കിൾ അതായത് പ്രേമ ത്രികോണം ഒരു ഹീറോയിൻ രണ്ട് ലവേഴ്സ് ഇതിന്റെ സംവിധാനം വളരെ ഈസിയാണ് ഞാൻ ശരിപ്പെട്ടി കയ്യങ്ങിട്ട് തരാം നിങ്ങൾ ആരാണെന്ന് മനസ്സിലായല്ലോ ഞാനാണ് പ്രേം കി പൂനാവാല ഇതിന്റെ കഥ അതിനെനിക്ക് കഥ ഇല്ലല്ലോ അതെനിക്ക് മനസ്സിലായി ഈ കഥയില്ലാത്തവനായതുകൊണ്ട് ആണല്ലോ അയാൾ നിങ്ങളുടെ കണ്ണ കുട്ടിക്ക് അടിച്ചത് ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യണം നിങ്ങളുടെ ഈ മേക്കപ്പ് ഒന്ന് മാറ്റണം മേക്കപ്പ് ഇസ് നോ ഗുഡ് അതായത് ഈ കൈനും പനിയും ഒന്ന് മാറ്റണം ഇത് വെച്ചല്ല ഈ ഡ്രസ് ഒന്ന് മാറിക്കണേ കണ്ടു ഡ്രസ് മാറിക്കണം ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ എല്ലാം സക്സസ് എന്റെ സംവിധാനം തോക്കില്ല കോവിഡിനെ പറ്റിച്ച ലല്ലി എനിക്ക് കിട്ടണം അവൾ നിങ്ങളുടേതാകും അഡ്വാൻസ് ഫോർ ദ ഡയറക്ഷൻ അതായത് സംവിധാനത്തിന്റെ അഡ്വാൻസ് ഒഴിക്കുള്ളൂ ശരിക്കും ഒഴിക്കണം
மதுமயம் நின் மதுராதரம் நீ மதன மந்திர பஞ்சாமிரதம் பிரியதமேனி பிரேமாமிரதம் ஹதய சங்கீத ராகாமிரதம் Thank you.
கவியும் தேன் கூடம் புனையும் பாடி நீ கவியும் தேன் கூடம் புனையும் பாடியில் கனகர காவலி தார்க்கும் மாதவம் பிரிய சகினின் மலர் மேனியும் ஒரு பிரமத சுதாவனமாக்குகையெல்லோ பிரியதமே நீ பிரேமாமிரதம் பிரியதமே நீ பிரேமாமிரதம் സമയം ആകാറായല്ലോ, ഇനി ആളെ കാണുന്നില്ലല്ലോ. ഇപ്പോഴെത്തും. ആ നല്ലപോലെ അഭിനയിക്കണം, ദേഷ്യപ്പെടുന്ന നല്ല ഉശിരി വേണം, ആൾ ഭയന്നു പോകണം. അത് ഞാൻ ഏറ്റു. പടക്കം പൊട്ടും പോലെ വേണം. വരുന്നുണ്ട്. ആ ആരംഭിച്ചു. അയ്യോ, ഈ രാജനാണോ? നിനക്കറിയാമോ, പിന്നെ യൂത്ത് ഫെസ്റ്റിവലിന് പാട്ടിന് ഒന്നാം സമ്മാനം വാങ്ങിയ ആളല്ലേ, നന്നായി പാടി. അടുത്തെത്തിക്കഴിഞ്ഞു, തുടങ്ങിക്കും. ഇന്ന് എനിക്ക് സിനിമയ്ക്ക് പോയേ പറ്റൂ, ഞാൻ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് വന്നതാണ്. നീയും വാശി പിടിക്കരുത്. ഒരു ദിവസം ഓടിയില്ലെങ്കിൽ ആ വാശി ഇടിഞ്ഞൊന്നും വീഴാൻ പോണില്ല. എക്സസൈസ് ഞാൻ മുടക്കില്ല. എന്റെ കൂടെ സിനിമയ്ക്ക് വരില്ലേ? ഇല്ല. എന്നേക്കാൾ വേണ്ടത് നിങ്ങൾക്ക് എക്സസൈസ് ആണ് അല്ലേ? അതെ, എക്സസൈസ് മുടക്കാൻ പാടില്ല. വരൂ രവി, സമയം പോകുന്നു, ചണ്ടയൊക്കെ പിന്നീടാകാം. രവി. യെസ്, സ്റ്റാർട്ട്. രവി, 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 ഓട്ടം നിർത്തണം. നോ, തീർച്ചയായും. ഇനി നിങ്ങൾ എന്നെ കാണാൻ വരരുത്. രവി, അവിടെ നിൽക്കാൻ. നമ്മൾ തമ്മിലുള്ള എല്ലാം ഇന്ന് തീർന്നു. എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതിന് വലുതാണല്ലേ നിങ്ങൾക്ക് എക്സർസൈസ്. ശരി. ഇത്ര ദേഷ്യപ്പെടാൻ മാത്രം സംഗതി എന്തുണ്ടായി? അവളെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതിലും ഇമ്പോർട്ടൻസ് എനിക്ക് വ്യായാമത്തിലല്ലേ എന്ന് ദേഷ്യമാണ്. ആരോഗ്യപരമായി ചിന്തിക്കാത്തതുകൊണ്ടാണ്. ഞാൻ വളരെ മനസ്സിലാസത്തിലാണ് രാജൻ. അർത്ഥമില്ലാത്ത വാശി അനുവദിച്ചു കൊടുക്കരുത്. എന്ത് ചെയ്യും? പ്രതിശ്രുത വധുവായി പോയി. ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം 6-7 കൊല്ലമായി ഉള്ളതാണ്. എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞു നോക്കി ഈ ശണ്ട തീർക്കാത്തതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കില്ല. രാജൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാം. എന്തു വേണം? എന്റെ കൂടെ രാജൻ ലേഡീസ് ഹോസ്റ്റലിൽ വന്ന് വ്യായാമത്തിന്റെ മഹത്വത്തെപ്പറ്റി രമയോടൊന്ന് സംസാരിച്ച് ബോധ്യപ്പെടണം. ഈ പെൺപിള്ളയുടെ ഹോസ്റ്റലിൽ വരുന്ന ഏർപ്പാടൊന്നും എന്നെ കൊണ്ടാവില്ല, എനിക്ക് വയ്യ. അങ്ങനെ പറയരുത് രാജൻ. ഇക്കാര്യത്തിൽ രാജൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുമെന്ന് എന്താണ് ഉറപ്പ്? രാജന് നല്ലപോലെ സംസാരിക്കാൻ അറിയാം. രാജൻ സംസാരിച്ചാൽ രമയ്ക്ക് എന്നോടുള്ള പിണക്കം തീരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. ശരി, ഏതായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം. രവിയുടെ കാര്യമായി പോയില്ല എങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഹോസ്റ്റലിലേക്ക് പോകാമോ? ഓക്കെ. ആ വരുന്നുണ്ട്. അല്ല, ആളിന്ന് ഫോമിലാണല്ലോ, നല്ല ഭംഗി. റീത, ലല്ലി എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇവിടെ എത്തിക്കണം. ആ പോയിക്കോ. ഓക്കെ. രമേ, ഇതാണ് എന്റെ രമ. ഇതെന്റെ സ്നേഹിതൻ രാജൻ. രമയുടെ ദേഷ്യം മാറിയില്ലേ? ഞാൻ ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്കൊന്നുമില്ലല്ലോ. മിസ് രമേ, ദേഷ്യപ്പെടരുത് പ്ലീസ്. ഞാനൊരു ചെറിയ വക്കാലത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. ലേഡീസ് വ്യായാമം ചെയ്യാൻ നിങ്ങൾ അനുവദിക്കും? സാധ്യമല്ല. ശരീരത്തിന്റെ ആരോഗ്യത്തിന് വ്യായാമം ഏറ്റവും ആവശ്യമായ ഒന്നാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ആയിരിക്കാം. രവി രമയെ സ്നേഹിക്കുന്ന പോലെ തന്നെ വ്യായാമം ഏറ്റവും ആവശ്യമായ ഒന്നാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയോ? രണ്ടുപടി നടപ്പില്ല, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ വ്യായാമം. ഓഹോ, അപ്പൊ ഇനി കൂടുതലൊന്നും സംസാരിക്കണമെന്നില്ല. വ്യായാമം രവി ഒഴിവാക്കില്ല, ഞാനാണ് പറയുന്നത്. വരൂ രവി, നമുക്ക് പോകാം. മിസ്റ്റർ രാജൻ, രവിയേട്ടനെ കൊണ്ടുപോകരുത്. എനിക്ക് മറ്റു മാർഗമൊന്നുമില്ല. വക്കാലത്ത് പറയാമെന്ന നിങ്ങൾ പിണക്കം വർദ്ധിപ്പിക്കുന്നത് കഷ്ടമാണ്. രവിയേട്ടൻ വ്യായാമം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ നിങ്ങളുടെ പിണക്കമൊക്കെ തീർന്നോ? തീർന്നു. ഗുഡ്, ഗുഡ്. വരൂ രവി, നമുക്ക്. അയ്യോ, പോകരുത്, വരൂ, ഇരിക്കണം. വല്ലതും കഴിച്ചിട്ട് പോകാം. ലല്ലി, ഒന്നുകൂടെ വരൂ. ഇതെന്റെ കസിൻ ലല്ലി. ഹലോ. ഹലോ മിസ്റ്റർ രാജൻ, രവിയേട്ടന്റെ ഫ്രണ്ട്. ലല്ലി എവിടെ പോകുന്നു? റീറ്റ പറഞ്ഞു ഐസ്ക്രീം വന്നിട്ടുണ്ടെന്ന്. ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ പോവാം. നിങ്ങൾക്ക് ഐസ്ക്രീം വേണോ? നോ, നോ,
വേണ്ട വേണ്ട എനിക്കും ലഭിക്കും വേണ്ട നിങ്ങളും ഐസ്ക്രീം കഴിക്കരുത് ശരീരം ഇനിയും തടിച്ചു പോകും ഞാൻ ധാരാളം ഐസ്ക്രീം കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് തടി അല്പം കൂടിയിരിക്കുന്നത് കാപ്പി കൊണ്ടുവരട്ടെ വേണ്ട ചായ ഞാൻ ചായയും കോഫിയും ഒന്നും കഴിക്കാറില്ല ഈയിടെയായി ഞാനും ഇതൊന്നും കഴിക്കാറില്ല നിങ്ങൾ പച്ചവെള്ളം മാത്രമേ കുടിക്കൂല്ലേ പച്ചവെള്ളം ചൂടാക്കി ആറ്റി കുടിക്കും ഓഹോ പാലേ പാലാണെങ്കിൽ മൂന്ന് ഗ്ലാസ് പാലും മൂന്ന് മുട്ടയും കഴിക്കും ഗ്ലാക്സോ ബേബി ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നല്ല അഭിപ്രായമാണ് അതും പാലാണല്ലോ എളുപ്പം ദഹിക്കും ദേഹം തടിക്കാതിരിക്കാൻ എന്തെല്ലാം എക്സസൈസ് ചെയ്യണം അങ്ങനെ നല്ല കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കൂ സീരിയസ് ആയിട്ടാണോ നിങ്ങൾ ചോദിക്കുന്നത് അതെ ശരി എന്നാൽ ഞാൻ മൂന്നാല് എക്സസൈസുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം കാലത്തും വൈകുന്നേരവും അര മണിക്കൂർ വീതം അത് ചെയ്യും വളരെ നല്ലതാണ് ഇങ്ങനെ നേരെ നിൽക്കുക എന്നിട്ട് കൈ മേലോട്ട് ഉയർത്തുക സാവധാനത്തിൽ കീഴോട്ട് വരിക കാലു മടങ്ങരുത് അതായത് മുട്ട് മടങ്ങരുത് എന്നർത്ഥം ആ ലല്ലി ഒന്ന് കാണണമല്ലോ ലല്ലി മിസ്റ്റർ രാജനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് രാജനുമായി മിസ്റ്റർ രവിയുടെ സ്നേഹിതൻ രാജനുമായി ലല്ലി എന്തിനാ സംസാരിക്കുന്നു ആ നല്ല ആവശ്യം കാണും ഈ വ്യായാമങ്ങൾ ദിവസേന ചെയ്യുന്ന നല്ലതാണ് ലല്ലി ഇവിടെ വരൂ ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അഞ്ചു മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യണം വരാം എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല ആ എന്നാ എളുപ്പം പോണം എന്റെ തന്ത്രിയോടൊക്കെ സംസാരിക്കാൻ എനിക്ക് സമയമുണ്ട് മിസ്റ്റർ വരണം എന്താ ഈ തെണ്ടികൾ എന്ന് വിളിച്ചത് ആരെയാണ് ഞങ്ങളെയാണ് അതെ രാജൻ രാജൻ നിർത്തു സോസല്ലേ ഇവിടെ ബഹളം കൂടുതൽ തെറ്റല്ലേ ഐ എം സോറി ദേഷ്യത്തിലെ കാര്യം ഞാൻ മറന്നുപോയി ഇത് ലേഡി സോസ് ആയതിന്റെ ഭാഗ്യം അല്ലെങ്കിൽ നിന്നെ ഞാൻ കണ്ടോളാം എവിടെ വേണമെങ്കിലും വെച്ച് കാണാമല്ലോ എവിടെയാണെന്ന് അറിയിച്ചാൽ ഞാൻ അവിടെ വന്ന് കണ്ടോളാം ഇതാ എന്റെ അഡ്രസ് എക്സസൈസ് എടുക്കാണ് മാഡം വ്യായാമം എന്തിന് ദേഹം തടിക്കാതിരിക്കാൻ ഭക്ഷണം വളരെ ചുരുക്കി കഴിച്ചാലും തടിക്കില്ല മനസ്സിലായോ ഞാൻ തടിക്കാത്ത അതുകൊണ്ടാണ് മനസ്സിലായി എങ്കിൽ പിന്നെ നിർത്തല്ലോ ഭക്ഷണം കഴിക്കുന്നതോ എക്സസൈസ് നിർത്താം ഞങ്ങളും മേഡത്തെ പോലെ ഒന്ന് മെലിഞ്ഞു കിട്ടിക്കോട്ടെ അധികം പ്രസവം പറയുന്നു ഞാൻ കുട്ടം തന്നെ ഒന്ന് കാണാട്ടെ പിള്ള 36 മരുമാനാണെന്ന മട്ടില പോക്ക് നമുക്ക് തുടങ്ങാം ആ തുടങ്ങി ഞാൻ പറഞ്ഞു തന്നത് എല്ലാം മറക്കാതെ ചെയ്യണം കേട്ടോ നല്ല ഓർമ്മ ഞാൻ വെളിയിൽ പോകരുത് കേട്ടോ പൂന അകത്ത് അടുത്ത് നിന്നാൽ എനിക്ക് ഒരു ചെറിയ ബല ഉണ്ട് പ്ലീസ് പോകരുത് അപ്പോ ഞാൻ മരത്തിൽ പുറകിൽ നിൽക്കാം അപ്പൊ ആദ്യത്തെ ഡയലോഗ് അയ്യോ ഇന്നും പോയില്ലേ പോയില്ലെന്ന് പോകുന്ന ഡയലോഗ് പറഞ്ഞു അപ്പൊ ആദ്യത്തെ ഡയലോഗ് ഞാൻ ഉപദ്രവിക്കുന്നില്ലല്ലോ എന്നല്ലേ അത് തന്നെ പക്ഷെ അത് കുറച്ചുകൂടി സീനിച്ച് പറയണം അതായത് അപ്പൊ അവൾ പറയും ഇറ്റ്സ് എ സ്പെഷ്യൽ ഫോർ മീ നിങ്ങൾ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് എന്താ അവൾ പറയും അപ്പൊ ഞാൻ പറയണം സ്വീറ്റ് ലല്ലി നീ ഇല്ലാത്ത ജീവിതം എനിക്ക് കാരാഗ്രഹമാണ് എന്നെ വിശ്വസിക്കുന്നില്ലേ എന്ന് അതെ അത് തന്നെ എന്നിട്ട് അവൾ ചോദിക്കും നസീർ രാജേഷ് എന്ന അടൂർ വാസി ഇവരെ പോലെ പ്രേമത്തിൽ അഭിനയിക്കണം നമ്മള് ഇതിൽ ഏത് ക്ലിക്കാകുന്നോ അതൊക്കെ പുറമുണ്ടാക്കണം മനസ്സിലായോ ഫസ്റ്റ് ഡയലോഗ് മറക്കരുത് അവൾ പറഞ്ഞിട്ട് പൊയ്യോ മൈ സ്വീറ്റ് മുട്ടായി അയ്യോ തെറ്റിപ്പോയി എക്സ്ക്യൂസ് മീ മൈ സ്വീറ്റ് ലല്ലി ഞാൻ ബുദ്ധിമുട്ടിക്കാണല്ലോ അതെ ബുദ്ധിമുട്ടിക്കാണ് മൈ സ്വീറ്റ് ലല്ലി ലല്ലിയുടെ കാരാഗ്രഹമാണെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ അബദ്ധം പറഞ്ഞു എന്തിനാ ചേട്ടാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് അയ്യോ ബുദ്ധിമുട്ടൊന്നുമില്ല ലല്ലിക്ക് ധർമ്മേന്ദ്രയാണ് ഇഷ്ടം അടൂർ വാസിയാണ് ഇഷ്ടം രാജേഷ് തന്നെയാണോ ഇഷ്ടം എനിക്ക് മൂന്നാളെ ഇഷ്ടമല്ല പൊട്ടി അവർക്ക് മൂന്നുപേരെ ഇഷ്ടമല്ല സാരമില്ല ടെക്നിക് നമ്പർ 4 ഇംഗ്ലീഷ് കാണുമല്ലേ അതെ
ഇപ്പോമ ചെടിക്കണം അതുപോലെ റെഡിയാൽ കൈ ഉയർത്തണം അതുപോലെ നിർത്താൻ ഭരതേട്ടൻ അങ്ങോട്ട് ആരോടാ സംസാരിക്കുന്നത് ഞാൻ സ്വയം സംസാരിക്കുകയാണ് ഭരതേട്ടൻ എന്തു പറ്റി എന്റെ ഹൃദയം നിറച്ച് പ്രേമമാണ് അയ്യോ ഓരോ ഹൃദയ തുടിപ്പും പ്രേമഗാനങ്ങളായിട്ട് മാറുകയാണ് Love is fine, darling, when you are mine. Love is fine, darling, when you are mine. No sun, no shine like summer rain. Bibabalooba, oh baby, baby, baby. Bibabalooba, oh baby, baby, baby. Bailu wa, bailu wa, bailu wa. എന്തോ അനേശങ്ങളിൽ കാണിക്കുന്നത് ഞാനും പെണ്ണി വരച്ചക്കണം അയ്യോ അയ്യോ വിളിക്കും ആണല്ലോ നിങ്ങൾ ഇത് അമിതാഭിനയമാണ് ഓവർ ആക്ടിങ് എനിക്ക് ഇഷ്ടമല്ല കസേര എടുത്ത് അളി എടുക്കാം വേറെ എടുക്കും എടുക്കും വേറെ എടുത്ത് അയ്യോ എന്ന് വിളിക്കും വിളിക്കും അയ്യോ ഇത് അമിതാഭിനയമാണ് സ്ത്രീകൾ അടിച്ചാൽ ആധുനിക രീതി അയ്യോ അയ്യോ എന്ന് വിളിക്കണം ഇതാണ് അഭിനയം സ്ത്രീകളുടെ അടിയാണെന്ന് പറ്റോ പറഞ്ഞതെല്ലാം നല്ല ഓർമ്മ വേണം അടിച്ചവന് ബോധം കിട്ടിയേക്കണം ശരി ഞാൻ കൂടെ വരണോ എന്തിനെ ഈ പാർട്ടിയുടെ രണ്ടേ രണ്ടടി പേര് സാറേ സാറ് വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒളിഞ്ഞു നിന്നോ ഇങ്ങോട്ടിരിക്കാമോ ഓർമ്മസ്ഥം മിസ്റ്റർ രാജനെ ഒന്ന് കാണണം രാജൻ ഞാൻ തന്നെ എന്ത് വേണം കേരള ലേഡീസ് ഹോസ്റ്റലിൽ വെച്ച് നിങ്ങൾ മിസ്റ്റർ ഗോപി എന്നൊരാളെ ഇടിച്ചുവോ അതെ ഞാൻ ഇടിച്ചു ഞങ്ങൾ ആ കണക്ക് തീർക്കാൻ വന്നതാണ് ഐ സീ മിസ്റ്റർ ഗോപി വന്നിട്ടില്ലേ ഇല്ല അദ്ദേഹം പുറത്തു നിൽക്കുന്നുണ്ട് അകത്തേക്ക് വിളിക്കാമായിരുന്നല്ലോ കാര്യം തീർത്താവട്ടെ അപ്പൊ ഇവിടെ വെച്ച് തന്നെ ആകാമോ അതോ പുറത്തു പലയിടത്തും പോകണം നിങ്ങളുടെ അപ്പൊ ഇവിടെ വെച്ച് തന്നെ ആകാം സ്ഥലം ഇത് മതിയാകുമല്ലോ ആ മതിയാവും അപ്പൊ നമുക്ക് ഈ സോഫിയും മറ്റും കൊണ്ട് മാറ്റിയിട്ടുണ്ട് എന്ത് പറയണോ പാർട്ട്ണർ നിങ്ങളെ ഇടിച്ച് ബോധം നിർത്താനല്ലേ പറഞ്ഞിട്ടുള്ളൂ ഈ സാധനം മനസ്സിലാക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ കാരണം എന്നാ പിടിക്കൂ Thank you.
വെള്ളം വെള്ളം ഇതാ കുടിക്ക എന്താ വീണ്ടും തുടങ്ങാം റെഡി 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 ആ ഹലോ മിസ് ബെല്ലി ഹലോ മിസ് രമ ഫോൺ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വ്യായാമം ചെയ്യുന്നതിനെ പറ്റി എന്തോ ചില സംശയങ്ങൾ ചോദിക്കാനുണ്ടെന്ന് മിസ് രമ പറഞ്ഞു ദിവസേന വ്യായാമം മുടങ്ങാതെ ചെയ്യുന്നുണ്ടല്ലോ ആ രമയെ ഒന്ന് വിളിക്കൂ നിങ്ങളെന്താ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാത്തത് ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ഗസ്റ്റിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ല ആ കുറച്ചു നേരമായി ഞങ്ങൾ എക്സസൈസ് മുടങ്ങാതെ ചെയ്യുന്നുണ്ട് വെരി ഗുഡ് ഇവിടെ ഇരുന്ന് സ്ക്രൂ മുറുക്കുകയായിരുന്നു ആ വ്യായാമം തുടർന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സൗകര്യം പോലെ വായിച്ചു പിന്നെ പ്രധാനമായി കാണണമെന്ന് പറഞ്ഞത് വേറൊരു സഹായം ചോദിക്കാനാണ് എന്താണ് ജയ നല്ലൊരു എഴുത്തുകാരിയാണ് ഒരു കവിത എഴുതിയിട്ടുണ്ട് അതൊന്ന് ട്യൂൺ ചെയ്ത് കൊടുത്താൽ കൊള്ളാമായിരുന്നു ഞാനോ മറ്റന്നൊരു ഫംഗ്ഷന് പാടാനാണ് യൂത്ത് ഫെസ്റ്റിവലിന് സ്വയം ട്യൂൺ ചെയ്ത പാട്ട് ഞങ്ങൾ കേട്ടതാണ് ആ കവിത എങ്ങനെ തരും നോക്കട്ടെ എടുത്തോണ്ട് ഇവിടെ വെച്ച് വിഷമമാണ് ഇപ്പൊ തന്നെ ഒന്ന് ശ്രമിച്ചുകൂടെ ഞാൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവരാം ജീവിതേശ്വരിക്കേകുവാനൊരു പ്രേമലേഖനമെഴുതി
രാഗ പൗർണമി മേഘ പാളി ഗാനമെഴുതും രാവിൽ ഗാനമെഴുതും രാവിൽ വിണ്ണിൽ മുകിലെന്ന പോലെ എന്നിലനിഞ്ഞു കഴിഞ്ഞു സഖിനി വിണ്ണിൽ മുകിലെന്ന പോലെ അനുഭൂതികൾ തൻ തിരമാലകളായി അലിഞ്ഞു നിൻ ചെരിയെന്നിൽ വിടരും പുതിയൊരു മലർമന്തരിയാ ഇനി അനുരാഗ കലിക തോഴി ഇവരൊരു കവിത ട്യൂൺ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഈ കുട്ടികൾ അങ്ങോട്ട് പാടി. അവന് മാളൂട്ടി എന്തിനാ കലി കൊള്ളണത്? മിണ്ടാതിരിക്കുവന്നെ, ഇയാളെ എനിക്കറിയാം. ഹേ, നിങ്ങളല്ലേ രാജൻ? അതെ, രാജൻ എന്ന് പേരുള്ളവരെ കണ്ടാൽ നിങ്ങൾ കരിശം കയറുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മിസ്റ്റർ, നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം വന്നാലേ ഞാൻ മഹാമൂശത്തെയാ. ഇപ്പൊ തന്നെ നിങ്ങൾ ദേഷ്യത്തിലാണല്ലോ, പിന്നെ ബാക്കി പറയണോ? ഈ പെൺകുട്ടികളല്ലേ എവിടെ കിടന്ന് കാലും കൈവിട്ടടിക്കാൻ കാരണക്കാരൻ നിങ്ങളല്ലേ മിസ്റ്റർ? പെൺകുട്ടികൾ കൈയും കാലുവിട്ടടിക്കുന്നു, അത് കാരണക്കാരൻ ഞാനോ? കണ്ണടച്ചിട്ടാക്കണ്ട, എല്ലാം എനിക്കറിയാം. വ്യായാമം, ആരോഗ്യം, തടി കുറയ്ക്കൽ എന്നൊക്കെ പറഞ്ഞ് പെൺപിള്ളാരെ വഴിതെറ്റിക്കുക അല്ലേ നിങ്ങളെ തൊഴില്? ഓഹോ, എക്സർസൈസ് എടുക്കുന്നതിനെ പറ്റിയാണോ നിങ്ങൾ പറയുന്നത്? ആ, അതിനെ പറ്റി തന്നെയാ പറയുന്നത്. എല്ലാവരുടെയും ആരോഗ്യം നന്നാക്കാൻ നിങ്ങൾ ആരാഹേ? ആരോഗ്യസ്വാമിയോ? അല്ലല്ല, ആരോഗ്യസ്വാമി ഞാനല്ല, ആരോഗ്യസ്വാമി എന്റെ ഗുരുനാഥനാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആരാ? കുമാരി മാലതിയമ്മ, ഈ ഹോസ്റ്റൽ വാർഡൻ. മിസ് കുമാരി മാലതിയമ്മ, ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണ്. വ്യായാമത്തെ പറ്റിയുള്ള നിങ്ങളുടെ ധാരണ മാറ്റിയേ പറ്റൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ല മനോഹരമായ നീണ്ട കണ്ണുകൾ, നല്ല ഭംഗിയുള്ള കൊച്ചു മൂക്ക്, നല്ല പുഴികക്കുട്ടി. മിസ് മാലതിയമ്മ ഒന്ന് വ്യായാമം ചെയ്ത് ശരീരം ഒന്ന് ചുരുക്കിയെടുത്താൽ സുപ്രസിദ്ധ സിനിമാ താരം ഹേമമാലിനിയേക്കാൾ മനോഹരിയായി തീരും. ഒന്ന് ചിന്തിച്ചു നോക്കൂ മിസ് മാലതിയമ്മ, വ്യായാമം ചെയ്യേണ്ടത് ആവശ്യമാണോ ഇല്ലയോ എന്ന്. അമ്പട വീര, ഒരു പെൺകുട്ടിയുടെ മുമ്പിലും ഈ ഗോപി തലകുനിച്ചിരുന്നിട്ടില്ല. ലല്ലിയുടെ മുമ്പിലാണ് ആദ്യം. ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ലല്ലി അതെല്ലാം മറക്കണം. ലല്ലിയെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. എങ്കിൽ എളുപ്പം മരിക്കുന്നതാണ് നല്ലത്. ഞാൻ മരിക്കുന്നത് ലല്ലിക്ക് ആനന്ദം നൽകുമെങ്കിൽ മരിക്കാം. പക്ഷേ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ലല്ലി, എന്റെ അപേക്ഷ ദയവായി സ്വീകരിക്കണം.
ഇത് വലിയ ഉപദ്രവമായല്ലോ പ്രാണാസാഖി നാ വെറുമോർ പാമരന കാട്ടുകാരൻ എന്താ പരിഹസിക്കുകയാണോ അല്ല അവരെ പാട്ടുപാടി അഭിനന്ദിക്കുകയാണ് അധികം കളിക്കുന്ന ആപത്താണ് ഗോപി ആൺകുട്ടിയാണെങ്കിൽ നല്ലി വിവാഹം കഴിക്കും നല്ലി പെൺകുട്ടിയാണെങ്കിൽ ഗോപി വിവാഹം കഴിക്കും ഞാൻ മുത്തശ്ശൻ ഒന്ന് കാണട്ടെ ഓക്കെ ആയിരം തവണ കാണണം ചെന്നാട്ടെ വിവാഹം കഴിഞ്ഞിരുന്നെങ്കിലോ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു പറഞ്ഞിരുന്നെങ്കിലോ ഇതുപോലെയുള്ള ശല്യം ഒന്നും വന്ന് ഉപദ്രവിക്കില്ലായിരുന്നു വിവാഹവും വേണ്ട ഒരു മണ്ണാൻ കട്ടിയും വേണ്ട ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണമല്ലോ എന്താ മാർഗം ഇനി വാതൊക്കെ കയറിപ്പോയരുത് അയാളെ വരുത്താതിരിക്കല്ലേ വേണ്ടോ ഞങ്ങളേറ്റു നല്ലേ രമ അകത്തേക്ക് പോയിക്കൊള്ളു നിങ്ങൾ അയാൾ കാണണ്ട തയ്യാറെടുപ്പാണ് ഈ കടലാസിലൊക്കെ എന്താണ് പൂനയുടെ ഡയലോഗ് വെരി സ്ട്രോങ് ഡയലോഗ് എവിടെ ഒന്ന് വായിക്കൂ കേൾക്കട്ടെ ഇത് വായിച്ചു കേട്ടാൽ നിങ്ങളെല്ലാം പ്രേമത്തിൽ തലചുറ്റി താഴെ വീഴും വായിക്കട്ടോ എനിക്ക് വേണ്ട കുഴപ്പമാ ഞങ്ങൾ എല്ലാവരും കൂടെ പ്രേമത്തിൽ വീണാൽ നിങ്ങൾ കുഴങ്ങും ലല്ലിയെ മാത്രം നേരിട്ട് വായിച്ചു കേൾപ്പിച്ചാൽ മതി ലല്ലി ലൈബ്രറിയിലുണ്ട് എവിടെ വരൂ കാണിക്കാം അയ്യോ എന്റെ ഇരുന്ന് കടലാസ് ആ സോപ്പ് കുട്ടിക്കകത്തായി പോയി പൂനായുടെ ഡയലോഗാ അത് വായിച്ച് ഒരു പക്ഷേ വാർദ്ധനോ മറ്റോ എന്നോട് വെറും ഒരു സാധു എന്ന് വിചാരിച്ച ഒരാളെ ഇങ്ങനെ പറഞ്ഞേൽപ്പിക്കരുത് വരൂ വരൂ ഇങ്ങോട്ടെ മുത്തച്ഛൻ ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുമ്പോ നല്ലയെ ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും എല്ലാത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പാടില്ല എന്താ എനിക്ക് പറയാനുള്ളത് ഞാൻ തുറന്ന് പറയാം ലല്ലിയെ ഉടനെ എനിക്ക് വിവാഹം കഴിച്ചാണ് പക്ഷെ അതിനൊരു കാര്യം ഗോപി ലല്ലി അതിന് സമ്മതിക്കില്ല മുത്തശ്ശൻ നിശ്ചയിച്ചാൽ ലല്ലി അതിനെതിര് പറയില്ല അത് ശരി പക്ഷേ ഞാൻ അതിന് തയ്യാറില്ല അവളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം ഞാൻ അവളുടെ മുറച്ചെടുക്കലാണ് അതെ നീ അവളോട് നേരിട്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം അല്ലാതെ മുത്തശ്ശൻ ഇതിനൊരു തീരുമാനമെടുക്കില്ല അല്ലേ ഗ്രോസ് വിസ്താരം കൊണ്ടൊന്നും ഫലമില്ല മുത്തശ്ശൻ ഒരു കാലത്ത് ഇതിനെ ദുഃഖിക്കേണ്ടി വരും അപ്പൊ ഞാൻ ഗോപി അറിയിക്കാം വേറെ വിശേഷമൊന്നുമില്ലല്ലോ ഇപ്പോഴൊന്നുമില്ല ഇയാള് സ്വല്പം പെശകാണ് ആയപ്പാടെ ഒരു മനസമാധാനമില്ലല്ലോ എല്ലാം ശരിയാകും നമ്മുടെ പിള്ളേരുടെ പരിശ്രമം ഫലിച്ചില്ലെങ്കിലോ ഞാനും അതേക്കുറിച്ച് ആലോചിക്കുകയല്ല അല്ല പിള്ളേർ അവരുടെ വഴിക്ക് പരിശ്രമിക്കട്ടെ നമുക്ക് നമ്മുടെ വഴിക്കൊന്ന് പരിശ്രമിക്കാം അങ്ങനെ ആകട്ടെ നമസ്കാരം മനസ്സിലായില്ല ഞാൻ കുട്ടൻപിള്ള ഇത് വക്കീൽ പിള്ള ഞങ്ങൾ എറണാകുളത്ത് നിന്നും വരികയാണ് സിംഗപ്പൂർ കുട്ടമ്പിള്ളയാണ് അല്ലേ അതെ അതെ എങ്ങനെ മനസ്സിലായി ഞാനും ഇന്റർവ്യൂവിൽ വന്നിട്ടുണ്ടായിരുന്നു ബാക്കി കാര്യമല്ല രാജൻ പറഞ്ഞു ഞാൻ രാജന്റെ മുത്തച്ഛൻ പത്മനാഭപ്പിള്ള
പത്മനാഭപിള്ള വക്കീലേ. ഞങ്ങൾ വന്ന കാര്യം മനസ്സിലായി, പക്ഷേ രക്ഷയില്ല. അവൻ ഒരു പിടിവാശിക്കാരനാ. മിസ്റ്റർ പത്മനാഭപിള്ള, യു ആർ എ പിള്ള, ഐ ആം എ പിള്ള, യു ആർ സൺ ഇസ് എ പിള്ള, മൈ ഡോട്ടർ ഇസ് എ പിള്ള, അവർ വക്കീൽ ഈസ് അനദർ പിള്ള, വി ആർ ഓൾ പിള്ള. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞു ശരിപ്പെടുത്തി. രക്ഷയില്ല പിള്ള. എന്നാൽ ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കാം. തീർച്ചയായും. ആ മുറിക്കകത്ത് ഇരിപ്പുണ്ട്, നേരിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ ആശുപത്രിക്കാൻ നടക്കുന്നത്? ദേഷ്യപ്പെടരുത്. പ്രധാനമായ ഒരു കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. വക്കീലേ, ഇങ്ങനെ ആയാൽ എന്താ ചെയ്യാ? മിസ്റ്റർ കുട്ടമ്പിള്ളേ, നിങ്ങൾ മനുഷ്യ പറഞ്ഞ ബോർഡിക്കരുത്. എനിക്ക് ഇക്കാര്യത്തിൽ ഇഷ്ടമല്ല, ഞാൻ തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തീർത്ത് പറയരുത്. രാജിന് വേണ്ടി ഇപ്പോഴും ആ വേക്കൻസി ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല, ആ വേക്കൻസി വരെ ആവണേ. രാജൻ പ്ലീസ്, ഇക്കാര്യം പറഞ്ഞ് മേൽ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരരുത്. എനിക്കത് ഇഷ്ടമില്ല. വേണം വഴി. മനസ്സ് മാറിയാൽ കമ്പി അടിക്കണം, പിന്നെ കാണാം. കാണണ്ട, കാണണ്ട, കാണണം, കാണണം, അപ്പൊ പിന്നെ കാണാം. ഇനി നമ്മുടെ മോൻ ഭരണന്റെ കത്തുണ്ട്. എന്താ വിശേഷം? കേട്ടു, പ്രിയപ്പെട്ട അച്ഛനും അമ്മയും കൂടി സമയം പോലെ വായിച്ചറിയാൻ മകൻ ഭരതനിരുന്നത്. ഞാൻ മദ്രാശിയിലേക്ക് വന്ന കാര്യം ഏറ്റവും മംഗളമായി കലാശിക്കുന്നു. വിവാഹത്തിന് തീരു കുറിക്കുക മാത്രമേ ഇനി വേണ്ടൂ. ഒരു 10 ദിവസം കൂടെ ഞാൻ ഇവിടെ തങ്ങേണ്ടി വരും. അതുകൊണ്ട് കത്ത് കിട്ടിയാലുടൻ കുറെ പണം അയച്ചു തരണം. ചെലവ് വളരെ കൂടുതലാണ് എന്ന് സ്വന്തം മകൻ ഭരതൻ. എന്നാലും നമ്മൾ വിചാരിച്ച കാര്യം ഉണ്ടെന്നൊന്നുമല്ല അവൻ. പറ്റിച്ചോളഞ്ഞില്ലേ കാര്യം? ആ രാഘവം പിള്ളയും കെട്ടിയോളും തോറ്റു. അവരുടെ മകൻ അങ്ങ് ലോകൈക സമർത്ഥനാണെന്നല്ലേ ഭാവം. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്റെ മകൻ അവനെ തോപ്പിച്ചു. പിന്നെ പറഞ്ഞോണ്ടിരിക്കാൻ നേരമല്ല, നമുക്ക് ഉടനെ മദ്രാസിലേക്ക് പുറപ്പെടണം. മുത്തച്ഛനെ ചെന്ന് കണ്ട് കല്യാണം ഉടനെ നടത്തിക്കണം. സംസാരിക്കാൻ നേരമില്ല. ഒരു കാര്യം ചെയ്യ്, നീ ഒരുങ്ങിക്കോ, നമുക്ക് അടുത്ത വണ്ടിക്ക് ചെന്ന് പോവാം. എന്നെ കല്യാണം കഴിക്കാമോ? കഴിക്കാമോ? അച്ഛന്റെ സമ്മതം വാങ്ങണം. അതൊക്കെ ഞാൻ വാങ്ങാം. ഞാനെല്ലാം ആലോചിച്ചുറച്ചിരിക്കുകയാണ്. എനിക്ക് ഇന്ന് ഒരു നല്ല ഉശിര. എനിക്ക് ആരും പേടി, ഒട്ടും പേടി. അയ്യോ, അവളെവിടെ? ഞങ്ങളിവിടെ ഉണ്ട്. ഇനിയും ഞങ്ങളെ ചണ്ട കൊട്ടിക്കാനാണോ ഭാവം? അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻസ് പറയാൻ. ആത്മാർത്ഥമായിട്ട് പറയണം. അതെ. എന്നാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഉപകാരം ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരെയും പറ്റി മുത്തശ്ശനോട് പറഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തിച്ചു തരാൻ ലല്ലിയോട് പറയണം. തീർച്ചയായും പറയാം. മുത്തശ്ശന്റെ മുമ്പില് അച്ഛന്റെയും അമ്മയുടെയും ഭാഷയിൽ പോവുകയില്ല. നിങ്ങൾ രണ്ടുപേരുടെയും സഹായം ഞങ്ങൾക്കും വേണം. അയ്യോ, എന്തിനാ? ഞങ്ങളെല്ലാം ചേർന്ന് പ്ലാനിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ലല്ലിയെ വിവാഹം കഴിപ്പിക്കാൻ. വിശദമായിട്ട് പറയാം. വരൂ. ആരാടാ ലല്ലിമോനാ? പക്ഷേ കളി നിർത്താം. എന്താടാ മുത്തശ്ശ? മുത്തശ്ശനെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. ആരാ വന്നിരിക്കുന്നത്? ഭരതനോ? നീ എന്താടാ വിളിച്ചു നിൽക്കുന്നത്? ഇങ്ങോട്ട് സങ്കടത്തിലാണ്. എന്താടാ ഭരതാ സങ്കടം? കാര്യം തുറന്നു പറ. രമണി, ഇങ്ങോട്ട് വരൂ. കാര്യം മനസ്സിലായില്ലല്ലോ. ഇതാണ് എന്റെ സങ്കടം. വക്കീലേ, കരുതേട്ടനെ ഈ കുട്ടിയെ വിവാഹം കഴിക്കണമെന്ന്. ആഹാ, ഇതാണോടാ കാര്യം? അത് മുത്തശ്ശൻ തന്നെ നടത്തി കൊടുക്കണം. അയ്യോ, ഈ ഒരു അമ്മ അറിഞ്ഞാൽ അമ്മ എന്നെ കൊന്നുകളയും. എന്താ ശങ്കര? ഭരതം പിള്ളയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്. പിന്നെ ഇവരെ ആ ബെഡ്റൂമിൽ കൊണ്ടുപോകും. ഇരിക്കണം. സന്തോഷ വർത്താനം മുത്തച്ഛന് അറിഞ്ഞാണോ? അല്ല, അറിഞ്ഞു. രണ്ടുപേരും തമ്മിൽ വലിയ ഇഷ്ടമാണ്.
അപ്പോൾ ഈ കല്യാണം ഉടനടി നടത്തുന്നതിൽ നിങ്ങൾക്ക് എതിരെ അഭിപ്രായമില്ല? എല്ലാം മുത്തച്ഛന്റെ ഇഷ്ടം. എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കവയ്യ. എനിക്കും. എന്റെ പൊന്നു മക്കളെ ഒരു നോക്കി കാണാൻ വൈകി. അവരെവിടെയാ? ഇവിടെ ഉണ്ടല്ലോ. എവിടെ? ഭരതാ, ഞാൻ നിന്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു, ഇങ്ങോട്ട് വരൂ. അയ്യോ, ഇവളാണോ? ഇവളേതാ? ഭരതൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. അയ്യോ, കൊക്കിന് വെച്ചത് കൊളക്കോളിക്ക് കൊണ്ടല്ലോ. നിങ്ങളൊന്നും ഇണ്ടായിരിക്കണം. എടാ, എന്താണ് അതിന്റെ അർത്ഥം? വിവാഹം. ചൂലെ, പിന്നെ ആളുകളെ മൊത്തം ചൂലെന്ന് വിളിക്കരുത്, എനിക്ക് ദേഷ്യം വരും. അയ്യോ, എവിടെ വന്നാ നിനക്ക് ധൈര്യം? വേണ ഇങ്ങോട്ട്. മനസ്സില്ല. നീ അങ്ങോട്ട് വരുമല്ലോ, അപ്പൊ പറയാ. ഇനിയേ ഞാൻ അങ്ങോട്ടില്ല. എന്തായിരുന്നാലും ഭരതൻ രമണിയെ വിവാഹം കഴിച്ചു. മാനം വേണമെങ്കിൽ രണ്ടുപേരും ചേർന്ന് അത് ഭംഗിയായിട്ട് നടത്തി കൊടുക്കണം. സാധ്യമല്ല. ആ, എന്നാ അങ്ങ് പോയാട്ടെ, വിവാഹം ഞാൻ നടത്തും. ഭരതൻ ഇനി അങ്ങോട്ടില്ല, അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തിക്കൊള്ളാം. ക്ഷണക്കത്ത് അങ്ങോട്ട് അയക്കാം, സൗകര്യപ്പെട്ടാൽ രണ്ടുപേരും വരും. ഓ, വരും വരും. മോനെ ഭരത, എന്തോ ഈ തറവാട്ടിൽ മുത്തച്ഛന്റെ വീര ശൂര പരാക്രമം നിനക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂടാ വക്കീലേ. തീർച്ചയായും രാജം വരും. നമ്മുടെ എൻഗേജ്മെന്റ് ആനിവേഴ്സറിയുടെ പാർട്ടി എന്നാണ് രാജനോട് ഞാൻ ഫോണിൽ പറഞ്ഞിട്ടുള്ളത്. ലല്ലിയോട് ഞാൻ അതന്നെ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രണ്ടുപേരെയും നമ്മുടെ കെണിയിൽ വീഴ്ത്തണം. അതാ ലല്ലി വരുന്നു. നമ്മുടെ പ്രേമാഭിനയം കണ്ടാൽ അവരുടെ ഹൃദയങ്ങൾ പടപടാന്ന് അടിക്കണം. മനസ്സിലായോ? ദെൻ വി വിൽ സ്റ്റാർട്ട്. കം ഓൺ. ചിപ്പി തുറന്നു നിൻ മുന്തിരി ചുണ്ടു വിടർന്നു, മുത്തമടരും നിന്നതരത്തിൽ നൃത്തമാടി തളർന്നു, മോഹം നൃത്തമാടി തളർന്നു. മുത്തു ചിപ്പി തുറന്നു മുന്തിരി ചുണ്ടു സന്ധ്യതൻ വനരാജമല്ലിയിൽ വാർമേക പുഷ്പങ്ങൾ വിടർന്നു, വൈശാഖ സന്ധ്യതൻ വനരാജമല്ലിയിൽ വാർമേക പുഷ്പങ്ങൾ വിടർന്നു. ചിപ്പി തുറന്നു Thank you.
സഖി ഞാൻ ആലജ്ജതൻ മലർന്നുകർന്നു ആരോരുമോരാതെ ആത്മസഖി ഞാൻ ആലജ്ജതൻ മലർന്നുകർന്നു മുത്തുച്ചിപ്പി തുറന്നു നഗരത്തിൽ നൃത്തമാടി തളർന്നു മോഹം നൃത്തമാടി തളർന്നു മുത്തുച്ചിപ്പി തുറന്നു ഈ കളിയൻ റോയ് അതെ അതെ വെറുതെ കളിച്ചു മിസ്റ്റർ രാജൻ വന്നത് അറിഞ്ഞില്ല എങ്ങനെ അറിയും സിനിമാ പ്രേമാഭിനയമായിരുന്നില്ലേ കുറച്ചു നേരമായോ വന്നിട്ട് സ്വല്പനേരമായി കുറച്ചു നേരത്തിന് ഞങ്ങളെല്ലാം മറന്നുപോയി പ്രേമം ഒരു പ്രത്യേക അനുഭൂതിയാണ് അനുഭൂതിയേക്കാൾ കൂടുതൽ അധ്വാനമാണ് അല്ലെ ലലി അതെ പാർട്ടി വരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപദ്രവിച്ചു കളഞ്ഞല്ലോ ശരി നമുക്ക് പുറപ്പെടാം കണ്ട തെണ്ടികളുടെ കൂടെ ഒക്കെ അലഞ്ഞിറന്നു എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് പോവാം വഴക്കിണ്ടാ വരും വരും നിങ്ങൾ ഈ ടാക്സിയിൽ പോയിക്കൊള്ളൂ ഞങ്ങൾ പിറകെ വന്നോളാം അല്പം ജോലി കൂടിയുണ്ട്
കണ്ടവരുടെ കയ്യിൽ നിന്ന് എല്ലാം അടിയും വാങ്ങിച്ച് എല്ലൊടിയാ നിൽക്കാതെ നാട്ടി പോകരുതോ? നിന്നെയും കൊണ്ട് പോവും. ആഗ്രഹം മനസ്സിരിക്കട്ടെ. അവനാ രാജ്യം നിന്റെ ആരാ? ആരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? കാമുകനാണ്. അതെ, നിങ്ങൾക്ക് എന്താ നഷ്ടം? എനിക്ക് സ്വല്പം നഷ്ടമുണ്ട്. നീ അവനെ സ്നേഹിക്കാൻ പാടില്ല. ഞാൻ സ്നേഹിക്കും, എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ സ്നേഹിക്കും. നിങ്ങൾ ആര് ചോദിക്കാൻ? ഞാൻ ആരാണ്? അടിച്ച് പല്ലിയാൻ കുഴിക്കും. വേറെ പെണ്ണ് കെട്ടി അവരുടെ പല്ലടിച്ചു കുഴിക്കണം. പോയാട്ടെ. ഇനി എന്നെ കാണണമെന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ വന്നാൽ ഫലം വേറെ ആയിരിക്കും. ഓഹോ, അത്രയ്ക്കായോ? ആയി, ഗെറ്റ് ഔട്ട്. അബ്ബാസ്, ഞാൻ പുറത്തു പോകാൻ പറ. ഞാൻ പോയിക്കോളാം. ഇപ്പൊ ഞാൻ പോകുന്നു. എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഫൂൾ, അങ്ങനെ കൊടുക്കണം. അയാൾ എന്നോട് ചോദിച്ച ചോദ്യം കേട്ടില്ലേ? എന്ത് ചോദിച്ചു? രാജനന്റെ കാമുകനാണോ എന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണോന്ന് ചോദിച്ചു. ആ, എന്നിട്ട്? എന്നിട്ട് അയാൾ പറയുന്നു, രാജനെ ഞാൻ സ്നേഹിക്കാൻ പാടില്ല, ഇത് എന്റെ കൽപ്പനയാണ് എന്ന്. എന്നിട്ട്? എനിക്കിഷ്ടമുള്ളവരെ ഞാൻ സ്നേഹിക്കും. നിങ്ങൾ ആര് ചോദിക്കാന്ന് ഞാൻ ചോദിച്ചു. സത്യത്തിൽ നിനക്ക് രാജനോട് സ്നേഹമുണ്ടോ? ഇല്ലെന്നേ. പക്ഷെ ഈ ഗോപി ആരോട് ചോദിക്കാൻ? ഒട്ടുമില്ലേ, ഒട്ടുമില്ല. അയ്യോ, നിങ്ങളുടെ ഈ സ്ഥിരോത്സാഹത്തെ ഞാൻ ബഹുമാനിക്കും. എത്ര തോറ്റാലും വീണ്ടും ഏറ്റുമുട്ടാനുള്ള ആ മനസ്സിൽ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. ഇരിക്കണം. വേണ്ട. അപ്പോ ചായ, കാഫി, പാല്, കൊക്കക്കോള, ഫ്രാൻഡ ഏതെങ്കിലും കുടിച്ചിട്ട് ആരംഭിക്കുന്നു? അതോ നേരെ പരിപാടിയിൽ കയറുകയാണ്? എന്ത് പരിപാടി? ഇടി. അയ്യോ, ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും ഒന്നല്ല, നിങ്ങളോട് ഒരു സഹായം ആവശ്യപ്പെടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നോടോ? അതെ. ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ ജീവിതം നശിപ്പിക്കരുത്. എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നുകൊണ്ടാണല്ലോ ഞാൻ അടിച്ചത്. ആ കാര്യമല്ല ഞാൻ പറയുന്നത്. പിന്നെ ആ ലല്ലിയെ നിങ്ങൾ കൈവിടണം. അവൻ ഞാൻ സ്വീകരിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് വേണ്ടേ കൈവിടാൻ? എന്നെ പറഞ്ഞ് ചതിക്കരുത്. ലല്ലി എന്റെ മുറപ്പെണ്ണാണ്. അവളെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. നിങ്ങൾ വിവാഹം ചെയ്ത് ജീവിച്ചോണം മിസ്റ്റർ. അത് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്ന് ലല്ലി പറഞ്ഞു. ആര് തമ്മിൽ? നിങ്ങളും ലല്ലിയും തമ്മിൽ എന്ന് ലല്ലി പറഞ്ഞു. നിങ്ങൾ അവളുടെ കാമുകനാണെന്നും നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നും ലല്ലി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ്. മനുഷ്യനെ പറ്റി വെറുതെ അപവാദം പറയരുത്. ഞാൻ കാമുകനാണത്രേ, സ്നേഹമാണത്രേ. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ നിന്നും ഉണ്ടാക്കിയ കഥകളാണ്. അല്ല, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഇപ്പൊ തന്നെ ഞാൻ ലില്ലിയുടെ അടുക്കിൽ ചെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിക്കും. പറഞ്ഞിട്ടില്ലെന്ന് അവർ പറഞ്ഞാൽ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരി. അയാളോട് നിങ്ങൾ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? എന്ത് പറയാനാ? ഞാൻ നിങ്ങളുടെ കാമുകനാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞില്ല. ഗോപിയേട്ടൻ ചോദിച്ചു രാജൻ നിന്റെ കാമുകനാണോ എന്ന്. ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണോന്ന് ഉത്തരവും കൊടുത്തു. ഇതെന്താ തെറ്റ്? മൈ ഗോഡ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആളുകൾ എന്ത് വിചാരിക്കും? ആളുകൾ എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. എന്റെ കാര്യം അന്വേഷിക്കാൻ ഗോപി ചേട്ടൻ ആരാണെന്ന് ഞാൻ ചോദിച്ചതിന് അർത്ഥമുള്ളൂ. എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞു. ഇല്ല. പിന്നെ എന്ത് പറഞ്ഞു? എനിക്ക് മിസ്റ്റർ രാജനോട് സ്നേഹമാണ്, അതിന് ഗോപി ചേട്ടൻ എന്ത് വേണമെന്ന് ചോദിച്ചു. മൈ ഗോഡ്, ആ പറഞ്ഞത് അനാവശ്യമല്ലേ? ഏതാണ് അനാവശ്യം? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞത് എന്നെ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എങ്ങനെ പറയാൻ പാടില്ലായിരുന്നു? എന്തുകൊണ്ട് പറയാൻ പാടില്ല? എനിക്കത് ഇഷ്ടമല്ല. എനിക്കത് ഇഷ്ടമാണെങ്കിലോ? നിങ്ങളോട് തന്നെ പറയാമല്ലോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ ഹൺഡ്രഡ് ടൈംസ് ഐ സേ ഐ ലവ് യു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കമാൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാണട്ടെ. ഞാൻ സഹിക്കില്ല, ഞാൻ ഇത് അനുവദിക്കില്ല. ഞാൻ സ്നേഹിക്കുന്നതും സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും എന്റെ ഇഷ്ടമാണ്. അത് നിങ്ങളെ കൊണ്ടല്ല, ആരെ കൊണ്ടും തടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ മിസ്റ്റർ ഇങ്ങനെ കലി തുള്ളുന്നത്? നിങ്ങളുടെ വായാരത്തിനൊന്നും എന്നോട് ചിലവാകില്ല. നിങ്ങളുടെ അഹംഭാവം ഗർവമൊന്നും എന്നോട് വില പോകില്ല. ഇത് രാജനാണ്, രാജൻ. സ്വല്പം പോലും മര്യാദയില്ലാത്ത പെൺകുട്ടി, നാണമില്ലല്ലോ. ഇവിടെ വന്നതിന് അബദ്ധമായി പോയി, ഫ്രഷായി വന്നു പോയില്ലേ. ഇനി ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? വല്ലാതെ വയർക്കുന്നല്ലോ. വെള്ളം വേണോ? എന്റെ
വാക്ക് ഞാൻ ഇന്ന് നീ പറഞ്ഞു കേട്ടു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നീ എന്നെ നോക്കി ദേഷ്യപ്പെട്ട് പറഞ്ഞതാണെങ്കിലും ഡാർലിംഗ്, എനിക്കിപ്പോൾ നിന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ കാത്തു നിൽക്കുന്നു. വരൂ, വന്ന് എന്നെ നോക്കി ചിരിക്കൂ. എനിക്ക് ഒരു ലവ് രാജൻ. Yeah.
जी
പാട്ട് കേട്ട് ആള് ക്ഷീണിച്ചിരിക്കുകയാണ്. പ്രേമലേഖനം കിട്ടാത്ത വിഷാദവും ഉണ്ട്. പൊടി എനിക്കുണ്ടായിരുന്നു സുഹൃത്തേ. എപ്പോഴേ പ്രേമത്തിൽ വീണപ്പോ ഞാനതിലും വീണിട്ടില്ല. സത്യം പറയൂ. ഇല്ല ഉണ്ട് ലക്ഷണം എനിക്കറിയാം. നേര് പറഞ്ഞോ. എന്തിനാണ് വിഷമിക്കുന്നത്? ഞങ്ങളില്ല നിനക്ക് കാര്യം പറയും. ഒന്നുമില്ല. രാജനെ നിനക്ക് ഇഷ്ടമാണോ? രാജനെ എന്നെ ഇഷ്ടമല്ല. നിനക്ക് ഇഷ്ടമാണോ? അതെ. അങ്ങനെ വാ, ബാക്കി കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാം. എന്നോട് ദേഷ്യമാ. ദേഷ്യമൊക്കെ നമുക്ക് മാറ്റാം. ഹോസ്റ്റലിലേക്ക് ലല്ലിയുടെ ഒരു ഡാൻസ് ഉണ്ട്, അതിനൊരു പാട്ട് പാടണമെന്ന് രാജനോട് നമുക്ക് പോയി അപേക്ഷിക്കാം. നമുക്ക് കേൾപ്പിക്കാം. ഇന്ന് തന്നെ നമുക്ക് പോവാം. എടി സിംഗപ്പൂർ സുന്ദരി, അങ്ങനെ നീയും വീണു. വിടരും പുതിയൊരു മലർമന്തരിയാണി. രാജൻ, രാജൻ ഒന്ന് നിക്കണേ. മക്കിലെ, ഓ നമ്മളെ ഗൗനിക്കുന്നില്ലല്ലോ. ഗുഡ് ഈവനിങ്. ഉലക്ക നിങ്ങൾ അനാവശ്യമായി കാണിക്കുന്നത്. സോറി, ഒന്ന് ബ്രേക്ക് ഇടാൻ വേണ്ടി ശ്രമിച്ചതാണ്. നിങ്ങളുടെ ബ്രേക്ക് ഞാൻ ഒടിക്കാതെ വിടുന്നത് നിങ്ങളുടെ ഭാഗ്യമാണ്. രണ്ടുപേരും എന്റെ പുറകെ നടന്ന് എന്നെ ദ്രോഹിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആ വേക്കൻസിയെ പറ്റി ഒരു പുതിയ പ്ലാനും കൊണ്ട് വന്നിരിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ പ്ലാനൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ജോലിയൊക്കെ ഉണ്ട്, പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു സ്ഥലം വിടാമോ? എന്നാ വേഗമാട്ടെ. രാജകുമാരൻ ഫോറിനിൽ പോകണം. റഷ്യ, അമേരിക്ക, ജർമ്മനി, ജപ്പാൻ, തായ്ലൻഡ്, സിംഗപ്പൂർ, സിലോൺ, ബംഗ്ലാദേശ്, എവിടെ വേണമെങ്കിലും പോവാം. കല്യാണം കഴിഞ്ഞ് എന്റെ പേരക്കുട്ടി ലല്ലിയോടൊപ്പം. നിങ്ങളുടെ പേരക്കുട്ടി ആയതുകൊണ്ട് മാത്രം അവൾ ശീലാവതി ആയിരുന്നാലും ശരി, ഫൂലോഗ്രമ്പ ആയിരുന്നാലും ശരി, ഈ രാജ്യം നമ്മളെ തിരിഞ്ഞു നോക്കില്ല. അമേരിക്കയിലോ റഷ്യക്കോ അയക്കണമെങ്കിൽ വലിയ മാലിക്കെട്ടിയാക്കി. എനിക്ക് വരെ ജോലിയുണ്ട്. വക്കീലേ, ആ പ്ലാനും പൊട്ടിയല്ലോ. രാജൻ വരാൻ താമസിക്കും. ഒപ്പച്ച ഇല്ല, ഇപ്പോൾ വരും. ഇവർ രാജനെ ഹോട്ടലിലേക്ക് ക്ഷണിക്കാൻ വന്നവരാണ്. ഓഹോ, അപ്പോ എനിക്ക് ക്ഷണമില്ലേ? ഓ, ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നു. കഴിക്കൂ. ഇതിൽ രാജനെ അധിക്ഷേപിച്ച ആൾ ആരാണ്? ഓ, മനസ്സിലായി മനസ്സിലായി. ഈ കുട്ടിയാണ് അല്ലേ? പേരെന്താ? ലളിത. അധിക്ഷേപിച്ചതല്ല. കഥയൊക്കെ എനിക്കറിയാം. എന്താ രവി? അതെ അതെ. രാജ, നിന്നെ കാണാനാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. കൂട്ടത്തിൽ നിന്നെ അധിക്ഷേപിച്ച ആളുമുണ്ട്. പകരം നിനക്ക് വല്ലതും അധിക്ഷേപിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അധിക്ഷേപിച്ചോളൂ. ഞാൻ സമ്മതം തന്നിരിക്കുന്നു. ഞങ്ങൾ വന്നത് ഒരു പ്രത്യേക അപേക്ഷയുമായിട്ടാണ്. എന്താണ്? അടുത്ത 10-ാം തീയതി ഞങ്ങളുടെ ഹോസ്റ്റൽ ഡേ ആണ്. മിസ്റ്റർ രാജനൊരു പാട്ട് പാടണം. ഞാനോ? അതെ, വലിയ നൃത്തം ചെയ്യുന്നുണ്ട്, അതിനുള്ള പാട്ടാണ്. ഞാൻ പാടിയാൽ ലല്ലി നൃത്തം ചെയ്യുക ഉണ്ടാവില്ല. ലല്ലി ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. എങ്കിൽ ലല്ലിക്ക് തന്നെ പറഞ്ഞുകൂടെ? ലല്ലി ആ ഡാൻസിന്റെ സിറ്റുവേഷൻ ഒന്ന് പ്രസിദ്ധീകരിച്ചു കൊടുക്കും, കൂടെ ആ പാട്ടും കൊടുക്കും. അങ്ങോട്ട് കൊടുക്കൂ. ഇരിക്കും. എന്താ സിറ്റുവേഷൻ? ഞാൻ അന്ന് കുറെ കടുത്ത് സംസാരിച്ചു. ഐ എം സോറി. സാരമില്ല. ഞാൻ ഇനി അങ്ങനെ തർക്കുത്തരം പറയില്ല. എനിക്ക് ഒരു വിഷമമൊന്നുമില്ല. എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല. വ്യായാമം ചെയ്യാറില്ലേ?
ഐസ്ക്രീം കഴിക്കാറുണ്ടോ? ആരോഗ്യം ശ്രദ്ധിക്കണം. ലല്ലി ആരോഗ്യവതിയായിരിക്കണമെന്ന് എനിക്കറിയായ ആഗ്രഹമുണ്ട്. വിരഹിണിയായ കാമുകി. അതായത് ലല്ലി. ലല്ലി നൃത്തം ചെയ്യുന്നെന്ന് അർത്ഥം. കാമുകൻ പാടുന്നു. അല്ലല്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. മിസ്റ്റർ രാജൻ പാടുന്നു. രാജ അധിക്ഷേപിച്ചു കഴിഞ്ഞോ? ആരംഭിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും മുത്തച്ഛൻ വന്നു. അത് സാരമില്ല, സമയം ഇനിയും ഉണ്ടല്ലോ. അല്ല, സിറ്റുവേഷൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞില്ലല്ലോ. വിരഹിണിയായ കാമുകി. അത് ശരിയല്ല, കാമുകൻ അടുത്ത് തന്നെ ഉള്ളപ്പോൾ പിന്നെ എന്ത് വിരഹം.
എന്താണിത്? പരസ്യമായി നിൽക്കാൻ നിനക്ക് നാണമില്ലേ? ഇതിൽ നാണിക്കനന്തിരിക്കുന്നു. ഞങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു. നിങ്ങളല്ലേ പറഞ്ഞ ലല്ലിയെ സ്നേഹിക്കുന്നില്ല. അതെ, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഈ ഗോപി ജീവിച്ചിരിക്കുമ്പോൾ അത് നടപ്പില്ല. ഓഹോ, എന്നാൽ അതൊന്ന് കാണണം. ഇന്ന് തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കും. വരുന്നില്ല. വരൂ. ഹലോ രവിയല്ലേ? ആ, ഇത് രാജനാണ്. എന്താ ഇന്നേരത്തെ? എനിക്കിപ്പോ തന്നെ ലല്ലി വിവാഹം കഴിക്കണം. ഇപ്പോഴോ? അതെ, ഇപ്പൊ തന്നെ. പിന്നെ ഈ വിവാഹം എന്ന് പറയുന്നതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അവരുടെ വീട്ടുകാരെ കാണണം, സംസാരിക്കണം. ഇപ്പൊ തന്നെ എന്ത് കണ്ട് സംസാരിക്കണം? അവർക്ക് നിങ്ങളെപ്പോലെ കിറുക്കാണില്ല. ഇപ്പോ സമയം രാത്രി 1:30 നമുക്ക് നാളെ കാലത്തെ ആലോചിക്കാം. എന്താ? ആലോചിക്കാനൊന്നുമില്ല. നാളെ കാലത്തെ 8 ലല്ലിയുടെ വേണ്ടപ്പെട്ടവർ ചെന്ന് കണ്ട് സംസാരിക്കണം. ഹലോ, ഞാൻ രവിയാണ്. ആ, എന്തായി അർദ്ധരാത്രിക്ക്? രാജനോ? രാജു നാളെ ഇങ്ങോട്ട് വരുന്നോ? അയ്യോ, വരണ്ടല്ല. അയ്യോ, യാതൊരു നിവൃത്തിയില്ല. കാലത്ത് 8 അവിടെ വരണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. വക്കീലേ, രാജു നാളെ ഇങ്ങോട്ട് വരുന്നെന്ന് എന്ത് ചെയ്യും? നമ്മുടെ മുഖം കണ്ട അവൻ ദേഷ്യപ്പെട്ടു പോകും. വഴിയുണ്ടാക്കാം, പോണെങ്കിൽ. രവിയല്ലേ? ആ, രാജനോട് ഇങ്ങോട്ട് വരാൻ പറയണം. രവി നേരത്തെ ഇങ്ങ എത്തണം. എന്തിനാ? ആ, അതിവിടെ വന്നിട്ട് പറയാം. അങ്ങനെ. അയ്യോ വക്കീലേ, ആകെ കുഴപ്പമായല്ലോ എന്റെ ഭഗവാനെ. എന്ത് ചെയ്യും? ഒരു കുഴപ്പവും ഇല്ലെന്നേ. ഇപ്പൊ കിടന്നുറങ്ങണം. നല്ല ഉറക്കം വന്ന സമയം. കിടന്നുറങ്ങണം. തീരുമാനിക്കും. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ രാജനെ നേരിൽ ചെന്നുകൊണ്ട് ഉപദ്രവിച്ചിട്ട്? മോനെ, രവി ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ഏതായാലും കല്യാണം കഴിയുന്ന വരെ ഈ വേഷത്തിൽ തന്നെ ഇരിക്കട്ടെ. വിവാഹം കഴിഞ്ഞിട്ടാൽ പിന്നെ എല്ലാം പറഞ്ഞ് സമാധാനം ഉണ്ടാക്കാം. രാജൻ വന്നെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അബദ്ധം ഒന്നും കാണിക്കരുത്. നമസ്കാരം. നമസ്കാരം. ഇത് എന്റെ ഒരു സ്നേഹിതൻ പപ്പു. നമസ്തേ. നമസ്തേ. കുട്ടാ, എന്താ പേര്? രാജൻ. നല്ല ചന്തമുള്ള പേരാ. ഇദ്ദേഹത്തെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ശബ്ദവും കേട്ട ഒരു ഓർമ്മ. അതിൽ വേണമായിരിക്കില്ല. അത് ഇദ്ദേഹത്തെ ആയിരിക്കില്ല. പോത്ത്, പോലീസുകാരൻ, വെള്ളക്കാരൻ, സിംഗ്, ഇവർക്കെല്ലാവർക്കും ഏകദേശം 1 ആയിരിക്കും. അത് ശരിയാണ്. മിസ്റ്റർ രാജൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അതെ, പറഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ പേരക്കുട്ടി ലല്ലിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര നാളായി ഞാനിതൊന്ന് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സന്തോഷായി. വക്കീലേ, കുട്ടാ, കുമാര, എനിക്ക് മകനെ വളരെ സന്തോഷായി. ഇതാണോ തിരയുന്നത്? അയ്യോ, ഇതെന്ത് പറ്റി? പറഞ്ഞു പോലെ ഇതെന്ത് പറ്റി? നിങ്ങൾ എല്ലാവരും കൂടി എന്നെ വഞ്ചിക്കുകയായിരുന്നു. നാണങ്കത്തെ വർഗം. അയ്യോ, ഞങ്ങളോ? രാജൻ, ഇതൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ പറയുന്നു കേൾക്കൂ. പ്ലീസ്, എനിക്കൊരു പ്ലീസും കേൾക്കണ്ട. അയ്യോ, ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടുകയല്ല, നിങ്ങളുടെ പേരക്കിടാമനെ കല്യാണം കഴിക്കാൻ വേറെ ആളെ അന്വേഷിച്ചോളൂ. രാജൻ, എക്സ്ക്യൂസ് മീ, യു ആർ എ ഫ്രണ്ട്.
I am a pillar. My granddaughter is a pillar. Yes, yes. Your grandfather is a pillar. You are a pillar. Your granddaughter is a pillar. All very pillar place. Nonsense. Raghav, come here. Raghav. Akhile. എന്റെ ഫാദറിനെ വിളിച്ചാൽ എനിക്ക് സങ്കടമില്ല, എന്റെ ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചു. എല്ലാം കലങ്ങി പോയല്ലോ വക്കീലേ. എനിക്ക് ഒരു വഴിയും തോന്നുന്നില്ല. വഴി ഞാൻ പറഞ്ഞുതരാം. നീ ആര്? ഗോപിയോ? നീ ഇവിടെ ഒളിച്ചിരിക്കുന്നോടാ? ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്. ലല്ലിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. നീ പോടാ. വിവാഹം കഴിക്കാൻ വന്നിരിക്കുന്ന ഒരു യോഗ്യൻ. എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ? അതെ, നിങ്ങളും കുട്ടമ്പിള്ളി എല്ലാരും കൂടി ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കായിരുന്നു. എന്ത് തോൽപ്പിക്കാൻ? ലല്ലിക്കൊന്നും അറിയില്ല. ഇല്ല, ഈ നാടകം എന്നോട് കളിക്കണ്ട. ഞാൻ ആരോട് നാടകം കളിച്ചിട്ടില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് തുറന്നു പറയൂ. എന്നെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കായിരുന്നു അല്ലേ? ചാക്കിട്ട് പിടിക്കേ, കുറച്ചും കൂടി ഡീസന്റ് ആയിട്ട് സംസാരിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ നിങ്ങൾ ഉപയോഗിച്ച വാക്കുണ്ടല്ലോ, ചാക്കിട്ട് പിടിക്കുക, ആ സംസ്കാരം എനിക്കറിയില്ല. മിസ്റ്റർ രാജൻ, ചില സംഗതികളെല്ലാം നിങ്ങൾ അറിഞ്ഞുവെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സത്യം ഞാൻ പറയാം, നിങ്ങളെ പോലെ തന്നെ ലല്ലിയും ഇതുവരെ ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. ഏത് കാര്യത്തെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ പറയാം, രാജൻ തന്നെ ലല്ലിയെ വിവാഹം കഴിക്കണമെന്ന് മുത്തച്ഛന് പ്രത്യേക ആഗ്രഹമുണ്ടായിരുന്നു. രാജനെയും ലല്ലിയെയും തമ്മിൽ പരിചയപ്പെടുത്തേണ്ട ഭാരം മുത്തച്ഛൻ ഞങ്ങളെ ഏൽപ്പിച്ചു. ഞാനും രമയും റീത്തയും അടക്കം എല്ലാവരും നിങ്ങൾ രണ്ടുപേരെയും സ്നേഹബന്ധത്തിലാക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു, ചിലതെല്ലാം മറച്ചുവെച്ചു. ലല്ലിയെപ്പോലൊരു പെൺകുട്ടിക്ക് എത്ര യോഗ്യനായ ഭർത്താവിന് വേണമെങ്കിലും കിട്ടും. പക്ഷെ കുട്ടൻപിള്ള രാജൻ തന്നെ വേണമെന്ന് ആഗ്രഹിച്ചത് രാജന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇതിൽ ഞങ്ങൾ ഉൾപ്പെടെ ആരും തെറ്റുകാരല്ല. മിസ്റ്റർ രാജൻ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതിൽ തെറ്റില്ല. എന്റെ മുത്തശ്ശനും മറ്റെല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ലല്ലി, ലല്ലി കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഐ ആം സോറി, തെറ്റെന്റേതാണ്. എന്നോട് നോ, ബാക്കി പറയരുത്. സ്നേഹിക്കുന്നവർ തമ്മിൽ മാപ്പിന്റെ ആവശ്യമില്ല, എല്ലാവരും നന്മയും ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ആ സത്യം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പൊ കണ്ടില്ലേ? കണ്ടു. എങ്കിൽ ലല്ലി ഫോണിൽ വിളിക്കുന്നു. ആരാ? ലല്ലിയുടെ രാജൻ എന്ന് പറഞ്ഞു. പുഷ്പ എന്ന് പറഞ്ഞു. ഞാൻ ലല്ലിയെ വിളിക്കാമെന്ന് പറഞ്ഞു. ലല്ലിയാണോ? ഞാൻ രാജനാണ്. എന്താണ്? നമ്മുടെ വിവാഹത്തെ പറ്റി ആലോചിക്കാൻ വേണ്ടി ഞാൻ ലല്ലിയുടെ മുത്തശ്ശന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ലല്ലിയും കൂടി ഉടനെ ഇവിടെ വരണം. മുത്തശ്ശൻ എന്തോ പറയാനുണ്ട് അത്രേ. ശരി, ഉടനെ വരാം. വിവാഹത്തെ പറ്റി സംസാരിക്കാൻ മുത്തശ്ശന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. ഞാൻ ഉടനെ ചെല്ലണമെന്ന്. ഞാൻ ഫോൺ ചെയ്ത് കേട്ടല്ലോ, ലല്ലി ഉടനെ സ്ഥലത്തെത്തും. എടാ മഹാഭാവി, നീ എന്നെ എന്ത് ചെയ്യാൻ പോവുക? നിങ്ങളെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ലല്ലി എനിക്ക് വിവാഹം കഴിച്ചു തരാൻ പറഞ്ഞത്. നിങ്ങളത് കേട്ടില്ല. ഇപ്പൊ എനിക്ക് പണത്തിന് ആവശ്യമുണ്ട്, 10 ലക്ഷം രൂപ. അത് തന്നാൽ നിങ്ങളുടെ പൊന്നുമുള്ള ലല്ലി ജീവിക്കും, നിങ്ങളും ജീവിക്കും. ഇല്ലെങ്കിൽ രണ്ടുപേരും. ഇവിടെ സർക്കാരും നിയമവും കോടതിയും ഉണ്ട്. മരിച്ചവർക്കോ? ഇവളെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ച 10 ലക്ഷം രൂപ തന്നേക്കണോ? തന്നില്ലെങ്കിൽ അത് വാങ്ങിക്കാൻ എനിക്കറിയാം. അതല്ലേ നിന്നെ ഇവിടെ വരുത്തിയത്? വരില്ലേ?
എന്നാൽ നിന്നെ ഉപദ്രവിച്ചോളെ. മര്യാദയ്ക്ക് മുത്തച്ഛനോട് പണം തരാൻ പറയൂ. ടാക്സിൽ ഉക്കാണ്ടിട്ട് മുറിപുറ ചുറ്റിട്ട് ദുഡ് പോലും കൊടുക്കാൻ ഉള്ള വിട്ടാങ്ക എന്നാ മനസ്സിലായത് എന്നെ കൊഞ്ചൊന്ന് സഹായിച്ച് ഇവരെല്ലാവരും കൂടി ഇത് കണ്ടോ വയനാടാനുള്ള കെട്ടിപ്പോട്ടിരിക്കു വാങ്ങിട്ടു പോ എന്നാ വാദ്യാറേനവ അവത്തു കൊണ്ടു പാവം വയനാടവങ്ക അതെല്ലാം എനിക്ക് തരും നീ വിളിയ പോ நானே பாத்துக்கிறேன்
നമ്മ വേല മുടിഞ്ഞാച്ച് കൊണ്ടുവന്നു 304 അർസ് ദ മോൾ നിങ്ങളെ സ്റ്റേഷനിൽ വാങ്ങേ ഒരു സ്റ്റേറ്റ്മെന്റ് വേണം രണ്ട് നിമിഷത്തിനുള്ളിൽ ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുവരും കൊണ്ടുവാ കൊണ്ടുവാ ഞാൻ പുറകെ വന്നിരിക്കാം ரொம்ப நன்றி ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ത് പ്രതിഫലം ചോദിച്ചാലും ഞാൻ തരാം ഇടയ്ക്ക് കേട്ടാലും കൊടുത്തിയാ എന്ത് ചോദിച്ചാലും കൊടുക്കുമോ എന്ത് ചോദിച്ചാലും എന്നെ തന്നെ ചോദിച്ചാലും ഞാൻ തരാം ശരി ആണേ പോട് സത്യം ഞാൻ ആണേടാ ദൈവത്തിനാണ് എന്റെ കൊച്ചു മോനാണ് ഞാൻ തരാം ശുപ്പാ എത്രയാണാ ചോദിച്ചത് 10,000 അതോ 20,000 അതോ 50,000 വേണ്ട ലക്ഷം കൊടുത്തേക്കാണ അല്ലല്ല വലിയ കല്യാണം കഴിച്ച് കൊടുക്കണമെന്ന് യു ബ്ലഡി ഫൂൾ ഇഡിയറ്റ് എന്ത് പറഞ്ഞു എന്റെ ലല്ലിമോനെ വെറും ഒരു ടാക്സി ഡ്രൈവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനോ അയ്യോ നീ എന്നെ ഞാൻ വിളയാടിയാ പിന്നെ എനിക്ക് ഞാൻ നീ സത്യം പോട്ട് കൊടുത്തിട്ടെ ഇതൊക്കെ കേട്ടാലും കൊടുപ്പേന്ന് ഒഴുങ്ക കല്യാണം പണി കൊടുത്തിട്ടെ സിംഗപ്പൂർ കുട്ടമ്പിള്ളയുടെ മോളെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ സാധ്യമല്ല ഇറങ്ങി പോകാനാ പറഞ്ഞത് ഞാൻ പോക മാട്ടെ ഞാൻ യാറിന് കൊഞ്ചം മുന്നാടി തെരഞ്ഞെടുത്തില്ല വാക്ക് മാറിയാൽ നമ്മുടെ വാദ്യയുടെ സ്വഭാവം മാറും അതുകൊണ്ട് മുത്തശ്ശ മുത്തശ്ശന് അയാൾക്ക് സത്യം ചെയ്ത് കൊടുത്തതല്ലേ ആ സത്യം തെറ്റിക്കരുത് മുത്തശ്ശ ഞാൻ അയാളെ വിവാഹം കഴിച്ചോളാം മുത്തശ്ശ എടാ മോനെ അബദ്ധം പറയരുത് മുത്തശ്ശന് അറിയാതെ സത്യം ചെയ്തു പോയതാണ് എന്റെ രംഗതരെ ഈ സത്യത്തിന് എന്നെ ഒന്ന് ഒഴിവാക്കണം എന്റെ ലല്ലിമോൻ ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ഞാൻ തരാം എന്നെ ഒന്ന് രക്ഷിക്കാം Mr. Kusambalai, you are a pillai. Your vakil is a pillai. Your granddaughter is a pillai. I am Rajan pillai. All pillai, pillai, all pillai. Mr. Muttaka pillai. I am Muttaka pillai. You vakil is a pillai. Ayyoo. In good months, I will let him. Will you know my father's father's vakil? ഞങ്ങളെ പറ്റിച്ചില്ല ഞങ്ങളെ മുത്തശ്ശനെ ഒന്ന് പറ്റിച്ചു ഇപ്പൊ സമാസമം അടുത്ത പരിപാടി രണ്ടുപേരുടെയും കല്യാണം അപ്പൊ ഞങ്ങളെ കാര്യം കൂടെ ഒന്ന് കണക്കിലെടുക്കണം മുത്തശ്ശ അപ്പോ ഞങ്ങളുടെ കാര്യം കൂടി എല്ലാവരുടെയും കല്യാണം ഒരേ സമയത്ത് ഒരേ പന്തലിൽ വെച്ച് നടത്തുന്ന സമ്മതിച്ചു ഏറ്റു എന്താ പറഞ്ഞ